وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِّتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِّقَوْمٍ يَتَفَكَّرُونَ. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم ليتخذ أحدكم قلبا شاكرا ولسانا ذاكرا وزوجة صالحة تعينه على أمر آخرته. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. ذنوبي كموج البحر بل هي أكثر كمثل الجبال الشم بل هي أكبر ولكنها عند الكريم إذا عفا جناح من البعول بل هي أصغر كرم كي تجلي دكا ميرے مولا مجھے بھی مدینہ بلا میرے مولا. ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو. ایک بار مدینہ جانا ہے پھر واپس لوٹ کر نہیں آنا ہے. قبر کا خوف نہ رکھنا ہے دل وہاں سرکار صلی اللہ علیہ وسلم کے چہرے کی زیارت ہوگی. زمین و زمان تمہارے لیے مکین و مکان تمہارے لیے بنے دو جہاں تمہارے لیے. سروادرنیرایا ഉസ്താദുമാർ, വേദിയിലുള്ള മഹല്ല് നേതൃത്വം,
ഈ ഉറൂസ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാക്കൾ, പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ, ഈ വിനീതന്റെ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനുഭാവന്റെ എല്ലാ അർത്ഥത്തിലുള്ള മദദ് അല്ലാഹു നമുക്കെല്ലാവർക്കും കനി നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളിൽപ്പെട്ട ഒരു മഹാനുഭാവന്റെ ഉറൂസ് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പര, അതിൻ്റെ ഒരു ദിവസമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് കല്യാണം കഴിക്കാത്തവർക്കായാലും കല്യാണം കഴിച്ചവർക്കായാലും ഒന്ന് കഴിഞ്ഞ് രണ്ടാമതായി കെട്ടാൻ ഉദ്ദേശിക്കുന്നവർക്കായാലും രണ്ട് കഴിഞ്ഞ് മൂന്നാമതായും കെട്ടാൻ ഉദ്ദേശിക്കുന്നവരായാലും മൂന്ന് കഴിഞ്ഞ് നാല് കെട്ടാൻ ഉദ്ദേശിക്കുന്നവരായാലും, പിന്നെ അതിൻ്റെ അപ്പുറം വേറെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പറയണില്ല, എല്ലാവരും കൂടി അറിയേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന, അതല്ലെങ്കിൽ ഇന്ന് മനുഷ്യരുടെ സമാധാനവും സ്വസ്ഥതയുമെല്ലാം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ജീവിതം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ലാഹു തആല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൽമുകളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഞാൻ നിരന്തരം ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഈ കഴിഞ്ഞ 7-ാം തീയതിയും 8-ാം തീയതിയും എൻ്റെ സ്റ്റേറ്റായ കർണാടക സ്റ്റേറ്റിൽ കൊടക് ജില്ലയിൽപ്പെട്ട കുഷാൽ നഗറിലും എരുമാട് മക്കാം പരിസരത്തുമുള്ള പ്രഭാഷണം കഴിഞ്ഞ് പിന്നെ മംഗലാപുരത്തിൻ്റെ അടുത്ത് തൊട്ട് പിറ്റേ ദിവസം തന്നെ ഒരു പ്രഭാഷണം കൂടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇന്നലെ കണ്ണൂർ ജില്ലയിൽ കാടാച്ചിറയിൽ പ്രഭാഷണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ എത്തിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയുണ്ടായി. ഒരു നാട്ടിലെ മഹല്ലുകാർ, മഹല്ലിൻ്റെ നേതൃത്വം, ആ നാട്ടിലെ ആലിമീങ്ങളെ, അതല്ലെങ്കിൽ ഉസ്താദുമാരെ എങ്ങനെ പരിഗണിക്കണം, ബഹുമാനിക്കണം എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കി. കാരണം ഓരോ ദിവസവും ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദുമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ചില കാരണങ്ങളെ കൊണ്ട് മുടങ്ങിയപ്പോൾ
ആ ഉസ്താദിനെ കൊണ്ട് ഇന്ന് വീണ്ടും പ്രസംഗിപ്പിക്കുകയും ചെയ്തതെല്ലാം കണ്ടപ്പോൾ വളരെയധികം ഇവിടത്തെ മഹല്ല് നേതൃത്വത്തിനോടും ഓറൂസ് കമ്മിറ്റി ഭാരവാഹികളോടും ബഹുമാനം തോന്നുകയാണ്. അള്ളാഹു ഈ ഒരു റെസ്പെക്റ്റ് കൊടുക്കലും തഅലീം ചെയ്യലുമെല്ലാം നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഒരു മാതൃകയാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാ 9:30 കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യം 11 മണിയാകുമ്പോഴേക്ക് ഞാൻ എൻ്റെ സംസാരം നിർത്തും. എനിക്ക് നാളെയും മറ്റന്നാളും ഒക്കെ പരിപാടിയുള്ളതാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും നാളെയും മറ്റന്നാളൊക്കെ പരിപാടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള അല്പം ചില കാര്യങ്ങൾ, ഓരോ ദിവസവും ഓരോ ഉസ്താദുമാർക്ക് വ്യത്യസ്ത വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിൽ അർപ്പിക്കപ്പെട്ട വിഷയം ഞാൻ പറയലായിരിക്കും ഉചിതം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സാന്ദർഭികമായ വിഷയം കടന്നു വന്നേക്കും, അത് ചിലപ്പോൾ അവിചാരിതമായിട്ടാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഞാൻ എൻ്റെ ഈ ഐപാഡിൽ ഫീഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി ഞാൻ പറയുന്നത് ഇതിൽ നിന്നായിരിക്കും. ആ പറയുന്നതിൻ്റെ ഇടയിൽ സാന്ദർഭികമായിട്ടുള്ള ചില പരച്ചിലുകളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഇന്നത്തെ വിഷയമല്ലെങ്കിലും ചിലപ്പോൾ വന്നേക്കും. എന്നാലും കഴിവിൻ്റെ പരമാവധി അത് വരാതിരിക്കാൻ തന്നെ ഞാൻ ശ്രദ്ധിക്കും എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സമാധാനം എന്നത് മനുഷ്യന് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം ആണ്. സഖീനത്ത്, അതാണ് സമാധാനം. ആ സമാധാനം ഇല്ലാതെയായാൽ വേറെയൊന്നും ഉണ്ടായിട്ട് കാര്യം ഇല്ല. ധാരാളം സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ സമാധാനമില്ല. നമ്മുടെ വീട് എന്തിനാ? എവിടെ പോയാലും ഞാനൊക്കെ സത്യം പറഞ്ഞാലും ഓരോ ദിവസം ഓരോ വീട്ടിലാണ് വിശ്രമിക്കുന്നത്, കിടന്നുറങ്ങുന്നു. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ കാടാച്ചിറയിൽ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ അവിടെ പരിസരത്ത് ഒരാളെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഇതുപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അവിടെയും ഒരാളെ വീട്ടിൽ കിടന്നുറങ്ങി. ഇങ്ങനെ ഓരോ ദിവസം ഓരോ വീട്ടിൽ കിടന്നുറങ്ങാൻ അള്ള ഭാഗ്യം തന്ന വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നെനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കണത്. പക്ഷെ എന്നാലും എവിടെ പോയാലും എനിക്ക് പൂർണ്ണമായൊരു സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തണം. വീട്ടിലെത്തിയിട്ട് എൻ്റെ ഉമ്മാനെയൊന്ന് കാണണം, എൻ്റെ ഭാര്യയെ ഒന്ന് കാണണം, എൻ്റെ രണ്ട് ചെറിയ മക്കളുണ്ട്, ആ കുട്ടികളെയൊന്ന് എനിക്ക് കാണണം. വേറെ എവിടെ പോയി താമസിച്ചാലും എ സി ഉണ്ടാവും, വലിയ ബെഡ്റൂമായിരിക്കും, നല്ല കംഫേർട്ടായിരിക്കും, ഒക്കെ ശരിയാ, പക്ഷെ ഉമ്മ അവിടെ ഇല്ല. വീട് പോലെ തോന്നും. പലരോടും ഞാൻ പറയും എനിക്ക് എൻ്റെ വീട് പോലെ തോന്നുകയാണ്. എന്താ പറയാൻ കാരണം? വീട് പോലെ തന്നെ തോന്നും, വീടായിട്ട് തോന്നൂല. വീടായി തോന്നണമെങ്കിൽ ഉമ്മ അവിടെ വേണ്ടേ, ഭാര്യ വേണ്ടേ, കുട്ടികൾ വേണ്ടേ, അവരാരും അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്തിനത് പറഞ്ഞു എന്നറിഞ്ഞാൽ, ഇത് എന്റെ മാത്രം പ്രത്യേകതയല്ല, ഓരോരുത്തർക്കും കുടുംബമുള്ള വീടുള്ള എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണിത്. എവിടെ പോയാലും ഒരു സമാധാനം കിട്ടണമെങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തണം. ആ തിരിച്ചെത്തി സമാധാനം കിട്ടേണ്ട വീട്ടിൽ നിന്നും കിട്ടേണ്ടവരിൽ നിന്നും സമാധാനം കിട്ടാതെയായാൽ പിന്നെ ആ മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ലോകത്ത് മാനസിക രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഒരു സർവേ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. മാനസിക രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാനസിക രോഗികൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞ കൂട്ടത്തിൽ, ഒന്ന്, സയൻസ് പറഞ്ഞത് പലിശയാണ്. പലയിടത്ത് നിന്നും പലിശ കിട്ടാനുള്ളതൊക്കെ വാങ്ങും, ബാങ്കിൽ നിന്നും,
ഇങ്ങനെ വ്യക്തികളിൽ നിന്നും എല്ലാം വാങ്ങും, പക്ഷെ തിരിച്ചു കൊടുക്കാൻ കഴിയാതെയാകുമ്പോൾ അവൻ മാനസികമായി തളർന്നു പോകും, അങ്ങനെ ഒരു മാനസിക രോഗിയാകും. അങ്ങനെയാണ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റൊന്ന് പോൺ അഡിക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ യുവസമൂഹം നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഒരു സിനിമ കാണണമെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് പോകേണ്ടി വരും. ഇന്നതിന്റെ ആവശ്യമില്ല. ആരും അറിയാതെ തന്നെ പ്രൈവറ്റ് മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കൈവെള്ളയിലുള്ള മൊബൈൽ തുറന്ന് ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൽ കയറി താല്പര്യമുള്ള വിഷയം അല്ലെങ്കിൽ സിനിമയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇന്റർനെറ്റിന്റെ ഓഫറും കൂടിയാണ്. വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. മണിക്കൂറുകളോളം സിനിമ കാണാനുള്ള സൗകര്യം. ഇങ്ങനെ നിരന്തരമായി നമ്മുടെ കുരുന്നു മക്കളും കൗമാരപ്രായക്കാരും യങ്സ്റ്റേഴ്സും ഫ്രീക്കന്മാരുമെല്ലാം പോൺ അഡിക്ഷന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാനസിക രോഗികൾ അതിന്റെ പേരിൽ വർദ്ധിക്കാനുള്ള കാരണം എന്ന് സയൻസ് പറയുന്നു. ആ കൂട്ടത്തിൽ സയൻസ് എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു റീസണാണ് ഇന്ന് ജനങ്ങൾക്കിടയിൽ മാനസിക രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം. കുടുംബ കലഹങ്ങളാണ്, ഭാര്യ ഭർത്തൃ ജീവിതം അകന്നു നിൽക്കലാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടലാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളെ കൊണ്ട് മനുഷ്യൻ മാനസിക രോഗിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് സത്യമാണ്. സയൻസ് ഈ ഒരു സർവേ ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും സമാധാനം കിട്ടണം. ആ സമാധാനം അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത് കാണാം. അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് സൂറത്തുൽ ഫത്ഹ് അതിന്റെ നാലാമത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹുവൽ ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അല്ലാഹു തആല ആരാണെന്ന് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ഖുർആൻ പറയുകയാണ്, ഹുവൽ ലദീ അൻസല സകീന, ആരാണ് അല്ലാഹു തആല എന്നറിയുമോ ആ അല്ലാഹു തആലയാണ് സമാധാനത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ, ഈമാനുള്ളവരുടെ മനസ്സുകളിൽ ആ റബ്ബാണ് സമാധാനം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് മുഅ്മിനീങ്ങളെ മനസ്സുകളിൽ അല്ലാഹു തആല സമാധാനം അവതരിപ്പിക്കാനുള്ള കാരണം? ഖുർആൻ പറഞ്ഞു, ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, ആ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനാണ്, അവരുടെ വിശ്വാസം വർദ്ധിക്കാനാണ്. അപ്പൊ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ സമാധാനം വേണമെന്നായി. അതാണല്ലോ ഖുർആൻ പറഞ്ഞതിന്റെ പൊരുൾ. ഓ സത്യവിശ്വാസികളായ പുരുഷന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ, ഈമാനിന്റെ പവർ കൂടണമെങ്കിൽ, ആവറേജ് വർദ്ധിക്കണമെങ്കിൽ നമുക്ക് സമാധാനം കിട്ടണോ? അതിനാണ് മുഅ്മിനീങ്ങളെ മനസ്സുകളിൽ അല്ലാഹു തആല സമാധാനം അവതരിപ്പിക്കാൻ കാരണം. ആ സമാധാനം അവതരിപ്പിക്കുന്നവനാണ് അല്ലാഹു. പക്ഷെ ആ സമാധാനം എങ്ങനെ കിട്ടും? പല നിലക്കും കിട്ടും. ഞാൻ ഇവിടെ വന്നപ്പോ ഒരു വീട്ടിൽ ഭക്ഷണിക്കാൻ പോയി. നാസർ സാഹേബിന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണിക്കാൻ പോയി, തമൂപ്പരെ സഹോദരന്റെ വീട്ടിൽ അഷ്റഫ് ഖാന്റെ. എനിക്ക് നല്ല സമാധാനം കിട്ടി. കാരണം തരിയോ?
നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടിയെന്ന് മാത്രമല്ല, ആരും നിർബന്ധിച്ചില്ല, ഇന്നത് കഴിക്കണം കഴിക്കണം, ഇത്രയെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ. സുബ്ഹാന ജല്ല ജലാലു, നമുക്ക് ഈ വാതിന് പോകുന്നതിനേക്കാളും വലിയ ടെൻഷൻ എന്തറിയോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ വീട്ടിലുള്ള വീട്ടുകാരുടെ ഡയലോഗാ, അത് കേട്ടും മടുത്തുപോയി. എന്താ ചില ആളുകൾ പറയും, മൊയ്ലാരെ കഴിച്ചോളി മൊയ്ലാരെ, എന്താ കാരണം പറയണ്ടേ, രണ്ടു മണിക്കൂർ പറയേണ്ടതല്ലേ. ഇയാളെ പറിച്ചു കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കരുതിപ്പോവും, നല്ലോണം കഴിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ രണ്ടു മണിക്കൂർ. അതുപോലെ തന്നെ നമ്മളെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനോട് പറയും, ഉസ്താദ് കഴിച്ചില്ലെങ്കിലും സാരല്ല, നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾക്ക് വേദ പറയണ്ടല്ലോ. അതും രണ്ടും മൂപ്പർ തന്നെയാണ് പറയണത്, എന്നോടും രണ്ടു മണിക്കൂർ വേദ പറയാനുണ്ടല്ലോ കഴിച്ചോളി എന്ന് പറയുന്നത് മൂപ്പർ തന്നെ. എന്റെ ഡ്രൈവറിനോട് നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾക്ക് വേദ വരാനില്ലല്ലോ എന്ന് പറയുന്നത് മൂപ്പർ തന്നെയാണ്. രണ്ട് വൈരുദ്ധ്യല്ലേ. ഇങ്ങനെ എത്രയോ ഡയലോഗ് കേട്ടുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുകയാണ് ചില ആളുകൾക്ക്. ഇവിടെ വന്നപ്പോ ആ ശല്യൊന്നുമില്ല, നല്ല രൂപത്തിലങ്ങ് കഴിച്ചു, ഇഷ്ടമുള്ളതങ്ങ് എടുത്തു കഴിച്ചു, അങ്ങനെയാണ് വേണ്ടത്. സുഫിയാനു സൗരി റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ, ഒരു അതിഥി വന്നാൽ, നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക, ടേബിൾ ഉണ്ടെങ്കിൽ, അതല്ല നിലത്താണെങ്കിൽ നിലത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇന്നലെ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പാടില്ല. മൂപ്പർക്ക് താല്പര്യമുള്ളത് മൂപ്പർ കഴിച്ചോളും, താല്പര്യമില്ലാത്തത് വിട്ടോളും, അങ്ങനെയാണ് വേണ്ടതെന്നാണ് സുഫിയാനു സൗരി റളിയല്ലാഹു പറഞ്ഞത്. അപ്പൊ ഈ ഒരു അതിഥിയോടുള്ള ഒരു മര്യാദ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കുറെ കാലം ജീവിക്കാൻ അള്ളാഹു അവസരം തരും. അള്ളാഹു തൗഫീഖ് തയ്യുമാറവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, സമാധാനം പല നിലക്കും കിട്ടും. ഇപ്പൊ ഈ സദസ് കാണുമ്പോ അൽഹംദുലില്ല, നല്ലൊരു മുബാറക്കായ സദസ്സാണ്, സമാധാനം കിട്ടി. ചില സ്ഥലത്ത് വേദന പോയാലുണ്ടാവും, എന്ത് പറഞ്ഞാലും ചിരിപ്പിച്ചാലും ചിരിക്കൂല, കരയിപ്പിച്ചാലും കരയൂല, ഒന്ന് എണീറ്റ് നിൽക്കാൻ പറഞ്ഞാലും എണീറ്റ് നിൽക്കൂല, എണീറ്റ് നിന്നാലോ പിന്നെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല. ആ ജാതി ചില ആളുകൾ ഉണ്ടാവും, അപ്പോ സമാധാനം കുറഞ്ഞു പോകും. ഇവിടെ നോക്കുമ്പോ അൽഹംദുലില്ല നല്ല മട്ടത്തിലുള്ള ഒരു സദസ്സ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അവ സമാധാനം കിട്ടി. ബഹുമാനപ്പെട്ട മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളെ സിയാറത്ത് ചെയ്തു. ആ സിയാറത്ത് ചെയ്ത് പുറത്ത് വരുമ്പോഴേക്ക് എന്തോ ഒരു സമാധാനം. അതുവരെ ഞാൻ ഇങ്ങനെ തളർന്നു കുറെ നേരം വണ്ടിയിൽ യാത്ര ചെയ്ത്, പക്ഷെ സിയാറത്ത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ കരുതി പറഞ്ഞു, പാപ്പാ അവിടുത്തെ പരിപാടിയാണ്, ആ പരിപാടിയുടെ പ്രഭാഷണത്തിന് വന്നത് അവിടുത്തെ മദത് കിട്ടാനാണ്, ഒന്ന് കിട്ടിയെങ്കിൽ സന്തോഷമാണ്. വരുമ്പോഴേക്ക് എന്തോ ഒരു ആവേശം, ഒരു സമാധാനം കിട്ടി. ഇങ്ങനെ സമാധാനം പല നിലക്കും കിട്ടും. ചില ആളുകൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു ചീട്ട് കളി കളിക്കണം, എന്നാലേ സമാധാനം കിട്ടൂ. എന്നാൽ ആ സമാധാനം മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. വേറെ ചില ആളുകൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്തോ ഒന്ന് അത് എവിടെങ്കിലും വെച്ചാൽ പറ്റൂല, ഇതിന്റെ അടിയിൽ കൊണ്ടുതന്നെ വെക്കണം, എന്നാലേ സമാധാനം കിട്ടൂ. വേറെ ചില ആളുകൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഒരു കോപ്പയിൽ കള്ളന്നെ കിട്ടണം, എന്നാലേ സമാധാനം കിട്ടൂ. പിന്നെ ചില ആളുകളുണ്ട്, ഇന്ന് അധികം ആളുകൾക്കും സമാധാനം കിട്ടൽ എങ്ങനെയാ, കിട്ടേണ്ട രൂപത്തിലൊന്നും സമാധാനം കിട്ടണില്ല. എന്തറിയോ, സിഗരറ്റ് ഇങ്ങനെ വലിക്കും, എത്രയോ ചെറുപ്പക്കാർ അങ്ങനെ ഉണ്ട്. ആ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് സിഗരറ്റിന്റെ ഏറ്റവും മുന്നിൽ ചില പൊടി ഇങ്ങനെ ചേർത്തി വെക്കും, യുഖാലു ലഹു ബ്രൗൺ ഷുഗർ, മയക്കുമരുന്ന്. ഓ അത് എന്താ ഈ ബ്രീത്തിങ്, സമാധാനം കിട്ടിയതാ. ചില ആളുകൾക്ക് അങ്ങനെ സമാധാനം, പക്ഷെ അത്തരത്തിലുള്ള സമാധാനം കിട്ടിയാൽ ആ യുവാക്കളുള്ള നാട് നശിക്കും, ആ നാട്ടിന്റെ പള്ളി, ആ പള്ളിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ ആ യുവാക്കളെ കൊണ്ട് കഴിയില്ല. അത് വളരെ ഗൗരവത്തിലുള്ള വിഷയം. ആ കൂട്ടത്തിൽ സമാധാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഇസ്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഏറ്റവും നല്ല വഴി കല്യാണം കഴിക്കല. കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. ചില ആളുകൾ പറയും, നല്ല സമാധാനം ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കലോടുകൂടെ സമാധാനം ഇല്ലാതായി പോയി എന്ന്. അത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള കല്യാണം കഴിക്കാത്തത് കൊണ്ടാ. കുറെ കാലം നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തുടങ്ങി. പഴയ കാലം ഒരു ഒരു ആണ് ഒരു പെണ്ണ് നോക്കി ഉറപ്പിച്ചാൽ ആ പെണ്ണിന്റെ കയ്യില് ഈ ആണിന്റെ ഉമ്മ കൊടുക്കുന്ന എന്തറിയോ, ഒന്നിരിക്കലോ മുസല്ലയാണ്. ഈ പരിസരത്തൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുസല്ല എന്താ അതിന്റെ അർത്ഥം, എന്റെ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് നിസ്കാരമൊക്കെ ശരിക്കും പഠിച്ചിട്ട് നിസ്കരിക്കുന്ന പെണ്ണായിട്ട് വന്നാ മതി. എന്റെ വീട്ടിലൊക്കെ നിസ്കരിക്കുന്നവരാ, അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒന്ന് ഒരു പെണ്ണ് നിസ്കാരം ഇല്ലാത്തവളാകണ്ടെന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ മുസാഫ് കൊടുക്കും ഖുർആനൊക്കെ നല്ലോണം ഓതി ഓതാൻ വേണ്ടി. ഇന്നോ ഇന്ന് മുസല്ല ഇല്ല, ഖുർആനും ഇല്ല, അതിന് പകരം കൊണ്ടുപോയി കൊടുക്കുന്നത് ഐപാഡാണ്, ടാബ്ലറ്റാണ്, നോട്ടാണ്,
അല്ലെങ്കിൽ ഐഫോണാണ്. എന്റെ കാരണം നിക്കാ കഴിക്കുന്നത് വരെ ഇവനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയാ. അങ്ങനെ ഹറാമായ സംസാരത്തിലൂടെ തുടങ്ങി വെച്ച ദാമ്പത്യ ജീവിതം പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? എന്നാൽ അറിയുമോ, പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് സമാധാനം കിട്ടാനുള്ള വഴികൾ പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പറഞ്ഞു സൂറത്തുർ റൂം, സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത് അല്ല പറയുകയാണ്, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖ ലകും മിൻ അംഫുസികും അസ്വാജ, ഓ ജനങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലൈഫ് പാർട്ണറായി നിങ്ങളുടെ ഇണകളായി അല്ല സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണിനുള്ള ഇണ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പെണ്ണാണ്, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പെണ്ണിനുള്ള ഇണ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണാണ്. അല്ലെങ്കിൽ ഒരു ആണ് ഒരു നായയെ കല്യാണം കഴിക്കലില്ല, ഒരു പെണ്ണ് ഒരു പൂച്ചയെ കല്യാണം കഴിക്കലില്ല. ചിലപ്പോ കാലിഫോർണിയയിലോ അമേരിക്കയിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപൂർവമായ സംഭവം നടക്കും, അത് ഇപ്പറഞ്ഞതിനെതിരല്ല. ഖുർആൻ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്തിനാണ് അങ്ങനെ ഇണകളെ അല്ലാഹു തആല സൃഷ്ടിക്കാനുള്ള കാരണം? ഖുർആൻ പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് പരസ്പരം സമാധാനം കിട്ടാനാണ്. ഭാര്യ ഭർത്താവിലേക്ക് നോക്കുമ്പോൾ ഭാര്യക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഭർത്താവിനെ ഓർക്കുമ്പോഴേക്ക് ഭാര്യക്ക് സമാധാനം കിട്ടണം. ഭർത്താവ് എത്ര വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലായാലും ഭാര്യയിലേക്ക് നോക്കുമ്പോൾ ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭർത്താവിന് നല്ലൊരു സമാധാനം കിട്ടണം. ആ സമാധാനം കിട്ടാനാണ് അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞതിന് ശേഷമല്ല പറയുകയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹമുണ്ടാക്കിയിരിക്കുകയാണ്, കാരുണ്യമുണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ഇതിൽ ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തമുണ്ട് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാ രേഖ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇണകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പരിചയപ്പെടുത്തിയത് സമാധാനം എന്നാണ്. ഭാര്യ സമാധാനമാണ് ആർക്ക്? ഭർത്താവിന്. ഭർത്താവ് സമാധാനമാണ് ആർക്ക്? ഭാര്യക്ക്. ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് സമാധാനം എന്നാണ്. ആ സമാധാനമുള്ള ഭാര്യ സമാധാനമുള്ള ഭർത്താവ് അവർ ജീവിക്കുന്ന സമയത്ത് അവരിലൂടെ സമാധാനം കിട്ടുമ്പോഴാണ് ഇമ്പമാർന്ന അല്ലെങ്കിൽ ഇമ്പുമാർന്ന എന്തായാലും ശരി, ഇമ്പമാർന്നതായാലും ശരി, ഇമ്പുമാർന്നതായാലും ശരി, ആ ദാമ്പത്യം കിട്ടുന്നത് അപ്പോഴാ. ആ ദാമ്പത്യമാണ് നമ്മിൽ ഓരോരുത്തരും കൊതിക്കുന്നത്. ആ ദാമ്പത്യം നമുക്ക് കിട്ടണമെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സമാധാനം കിട്ടണം, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സമാധാനം കിട്ടണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? സ്റ്റേജിൽ കയറിയിട്ട് തലേകെട്ട് കെട്ടിയിട്ട് വാള് പറയുന്നയാളല്ല, വലിയ നീണ്ട കമീസിട്ട് വരുന്നയാളല്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അയാളെ പേര് കേൾക്കുമ്പോൾ വാള് കേൾക്കാൻ വന്നിരിക്കുന്നു അയാളല്ല. യഥാർത്ഥത്തിൽ അയാളെ വിലയിരുത്തേണ്ടത് സ്റ്റേജിൽ കയറിയപ്പോഴല്ല, അയാളെ വിലയിരുത്തേണ്ടത് അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴല്ല, അയാളെ വിലയിരുത്തേണ്ടത് അയാളെ പവർ പറയുന്നത് കേൾക്കുമ്പോഴല്ല,
അയാളെ വിലയിരുത്തേണ്ടത് അയാളുടെ പ്രഭാഷണം കേൾക്കുമ്പോഴല്ല. ഈ പ്രഭാഷണം നടത്തുന്നയാള് അയാളെ വീട്ടിൽ പോയാൽ അയാൾ എങ്ങനെയാണ്? ഇവിടെ വന്നപ്പോ ഞാന് എന്റെ അടുത്തിരിക്കുന്ന ഇവിടത്തെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ കൈകൊടുത്ത് ചിരിച്ച് സംസാരിച്ചു, ഒരു ദേഷ്യവും കാണിച്ചില്ല. അതേ സ്വഭാവമാണോ ഞാൻ എന്റെ വീട്ടിലെത്തിയാൽ ഉണ്ടാകുന്നത്? എന്നാൽ പിന്നെ അവരാണ് ഉഷാരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതേസമയത്ത് ഇവിടൊക്കെ നല്ല ഇമ്പമാർന്ന ദാമ്പത്യ ജീവിതം എന്ന വിഷയത്തെ കുറിച്ച് നല്ല ആയത്തും ഹദീസും ബൈത്തും ചരിത്രവും ഒക്കെ പറഞ്ഞിട്ട് വാത് പറയാൻ ഉഷാറാ. പക്ഷേ ഞാൻ വീട്ടിലെത്തിയാൽ അയൽവാസികളെല്ലാം പറയും, ആ മൊയ്ലാർ എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്, കഴിഞ്ഞ വാത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിരിക്കും. എന്താ കാരണം? വീട്ടിൽ ബഹളമാണ് ബഹളം, ഒച്ചപ്പാടാണ് ഒച്ചപ്പാട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആകരുത്. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ എന്താ അവിടെ സ്റ്റേജിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവിടെ എന്താ എങ്ങനെയാന്ന് ചോദിച്ചാൽ, അത് സ്റ്റേജിൽ പറയുന്നത് ഉമ്മത്ത് മുഹമ്മദിനാ, ഇവിടെ വേറെയാണ് എന്ന് പറഞ്ഞൊപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ല എന്നെ പിടിക്കൂല ആഖിറത്തിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ജനങ്ങളെ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവരാരാണെന്നറിയാമോ? ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ആരാണോ ഖൈർ, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമര് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ മറ്റുള്ളവർക്കെല്ലാം ഖൈറാകുന്നതിനേക്കാളും ഞാൻ ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്റെ ഭാര്യമാർക്കാണ്, എന്റെ മക്കൾക്കാണ്. അപ്പൊ ഒരാള് എങ്ങനെ എന്നറിയണമെങ്കിൽ, അയാളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ, അയാളുടെ ഭാര്യയോട് അഭിപ്രായം ചോദിക്കണം, അയാളുടെ കുട്ടികളോട് അഭിപ്രായം ചോദിക്കണം. ബാപ്പ എങ്ങനെയെന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഒപ്പീനിയൻ ആണോ വരുന്നത്? ബാപ്പ നല്ലയാളാണെന്ന് അതിൻ്റെ അർത്ഥം. ഈ അടുത്ത് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കൗമാര പ്രായക്കാരനായ ഒരാൾ ഒരു കുട്ടി വിളിച്ചു. ആ കൗമാര പ്രായക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇത് കേട്ടപ്പോൾ കരുതി മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാനാണ് പറയുന്നതെന്ന്. അങ്ങനെയല്ല പ്ലസ് ടുവിൽ പഠിക്കുന്ന ആ സ്റ്റുഡന്റിനോട് പറഞ്ഞത്. ആ കൗമാര പ്രായക്കാരൻ പറഞ്ഞത് എന്തറിയോ? ഉസ്താദേ എന്റെ ബാപ്പ മദ്യപാനിയാണ്, എന്റെ പിതാവ് കുടിയനാണ്, അതൊന്ന് നിർത്തിക്കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണോ? സ്വന്തം കുട്ടിക്ക് ബാപ്പാനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല, അയാള് നല്ലയാളല്ല. അതുകൊണ്ട് മക്കൾ ബാപ്പാനെ കുറിച്ച് നല്ല ബാപ്പാന്ന് പറഞ്ഞാൽ ആ ബാപ്പ നല്ല ബാപ്പാന്നാർത്ഥോ. ഇതുപോലെ തന്നെ ഒരാളുടെ ഭാര്യയോട് നിങ്ങളെ ഭർത്താവ് എങ്ങനെയാണ് അഭിപ്രായം ചോദിച്ചാൽ, ഞാൻ കെട്ടിക്കുടുങ്ങിപ്പോയി എന്ന മറുപടിയാണോ? നിങ്ങൾ നല്ലയാളല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്, ഭാര്യക്കും കുട്ടികൾക്കും ആരാണോ ഉത്തമം അവരാണ് കേട്ടോ. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ മറ്റുള്ളവർക്ക് ഖൈറാകുന്നതിനേക്കാളും എന്റെ ഭാര്യമാരോടും എന്റെ കുട്ടികൾക്കും ഞാൻ ഏറ്റവും ഖൈറാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാല് കഴിഞ്ഞതിന് ശേഷം സാധിക്കുമെങ്കിൽ ഞാനൊരു ഹോംവർക്ക് തരാം. അങ്ങനെ ഉണ്ടല്ലോ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ, എന്റെ കണ്ണടയിൽ മനക്കലസ എന്ന് പറയും. ഇവിടെ കണ്ണട ഇല്ലല്ലോ, കണ്ണട എങ്ങനെ ഉണ്ടാവുക? അതുകൊണ്ട് കന്നഡയിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലുണ്ടാവും കുറച്ചൊക്കെ കന്നഡ അറിയുന്നവരുണ്ടാവും. തുളു അറിയോ? തുളു കൊത്തുണ്ടാ? കൊത്തിജി കൊത്തു കൊത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഒരു ഹോംവർക്ക് എന്താ അറിയോ? ഈ വേള കഴിഞ്ഞ് പോയതിനു ശേഷമുള്ള ഒരു ഹോംവർക്ക്, നമ്മൾ നന്നാകാനുള്ള, ആദ്യം നന്നാകണമെങ്കിൽ നമ്മുടെ റിമാർക്ക് ഉണ്ടോ എന്ന് ആദ്യം അറിയണ്ടേ? എന്നാലല്ലേ നന്നാകാൻ പറ്റൂ.
എന്നാ റിമാർക്ക് ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഒരു ഹോംവർക്ക് തരാണ്. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്യോ ഇല്ലേ എന്ന് എനിക്കറിയില്ല കേട്ടോ. അടുത്ത വേദന ഞാൻ ഇവിടെ വരുമോ ഇല്ലേന്ന് അറിയില്ല. അടുത്ത വേദന ഞാൻ ഇവിടെ വന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും അന്ന് ഞാൻ തന്ന ഹോംവർക്ക് ചെയ്തവരാണോ എന്ന്. അത് ഓർമ്മപ്പെടുത്തണം. നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഓർമ്മപ്പെടുത്തിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താ ഹോംവർക്ക് എന്നറിയോ, ഇന്ന് വേദന കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഭാര്യന്റെ അടുത്തേക്ക് പോകണം, അതേതായാലും പോകുന്ന ഉറപ്പാ, പോയിട്ടൊരു വാക്ക് ചോദിക്കണം, ഒരു വാക്ക്, ഒരു ഒപ്പീനിയൻ. എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മീ? ഒറ്റ ചോദ്യം, ഒരു ചെറിയ ചോദ്യം, ഒരു ചെറിയ ചോദ്യമാണ്. എന്നെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? ചിലപ്പോ പറയാനൊരു മടി ഉണ്ടാവും, കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഇടി കൊടുത്ത് കിട്ടിയാലോ ഈ മറുപടി കിട്ടിയിട്ട്. അതുകൊണ്ട് പറഞ്ഞാ മതി, മറുപടി പറയണ്ട, എഴുതി തന്നാ മതി എന്ന് പറഞ്ഞാൽ എഴുതി തരാം. എപ്പ എഴുതി കൊടുക്ക? പിറ്റേന്ന്. നാളെ വീട്ടിൽ നിന്ന് പുറത്തു പോവൂലേ, കച്ചവടത്തിനോ ജോലിക്കോ പോവൂലേ, ആ സമയത്ത് ഭർത്താവിന്റെ കയ്യില് കടലാസ് കൊടുത്താ മതി. എന്നാ പിന്നെ വരുന്നതിന്റെ ഇടയിലൊക്കെ സമാധാനം ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, അടി കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? എന്നെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം. എന്നാൽ ഓ, ഞാൻ വലിയ ഭാഗ്യവതിയാണ്, നിങ്ങളെ കിട്ടിയല്ലോ എനിക്ക്. വേറെ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ കഥ എന്നൊരു മറുപടി കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു. അത്തരക്കാരെ കുറിച്ചാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേ സമയത്ത് അതൊന്നും പറയാതെ, ഒന്നും പറഞ്ഞില്ല എന്നാണോ? ചിലപ്പോ ഒന്നും പറയില്ല എന്നാ മനസ്സിലാക്കണം, സംതിങ് റോങ്, എന്തോ ഒരു തകരാറ് നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ പറയും അതിന് ഈ സമയമൊന്നും പോരാ, കുറെ പറയാനുണ്ട് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ തിരുത്താനായി എന്നാണ് അതിന്റെ അർത്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നമുക്ക് നല്ല സമാധാനം കിട്ടണമെങ്കിൽ ഭാര്യമാരോട് സംസാരിക്കാൻ ഭർത്താക്കന്മാര് സമയം കണ്ടെത്തണം, ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ ഭാര്യമാര് സമയം കണ്ടെത്തണോ? ഇന്ന് സമയമുണ്ടോ? ഇല്ല. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ സമയമില്ല, ഭർത്താക്കന്മാർക്കോ ഭാര്യമാരോട് സംസാരിക്കാൻ സമയമില്ല. ഇന്നത്തെ സംസാരം മുഴുവനും വാട്സപ്പിലാണ്, ഇന്നത്തെ സംസാരം മുഴുവനും വീഡിയോ കോളിലാണ്, ഇന്നത്തെ സംസാരം മുഴുവനും ഇൻസ്റ്റാഗ്രാമിലാണ്, ഇന്നത്തെ സംസാരം മുഴുവനും ടിക്ടോക്കിലാണ്, ഇന്നത്തെ സംസാരം മുഴുവനും മ്യൂസിക്കലിയിലാണ്, ഇന്നത്തെ സംസാരം മുഴുവനും ഡബ്മാഷിലാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഞാൻ എല്ലാ സദസ്സിലും പറയുന്നത് പോലെ ഞാൻ ഒരിടത്ത് ടിക്ടോക്കിനെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് എല്ലാ യുവാക്കളോടും ഞാൻ പറഞ്ഞു, മുസ്ലിം യുവാക്കളെ, നിങ്ങൾ ടിക്ടോക്കിന്റെ പിന്നാലെ പോകരുത്. മുസ്ലിം യുവതികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ടിക്ടോക്കിന്റെ പിന്നാലെ പോകരുത്. ആ ടിക്ടോക്കിലൂടെ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം മുടങ്ങിയ കാര്യം ചാനലിൽ വന്നപ്പോൾ അതും ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇന്നലെ നോക്കുമ്പോ എന്റെ വാട്സപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു ടിക്ടോക്കിന്റെ വീഡിയോ അയച്ചിരിക്കുകയാണ്. അത് ഇപ്പോഴും എന്റെ മൊബൈലിലുണ്ട്. ഞാൻ ആ ടിക്ടോക്കിന്റെ വീഡിയോ തുറന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ വാലിനെ കുറിച്ച് ടിക്ടോക്ക് ചെയ്തിരിക്കുകയാണ്. ടിക്ടോക്കിനെതിരെ ഞാൻ സംസാരിച്ച പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് എന്റെ പ്രഭാഷണത്തിന്റെ സൗണ്ട് മാത്രമാണ്, ഏതോ ഒരാളുടെ തലയിൽ ഷാലിട്ടിട്ട്, ഞാൻ തലയിൽ ഷാലിടാറില്ലല്ലോ, ഞാൻ തലയകെട്ട് കെട്ടുന്നയാളല്ലേ, പിന്നെ എങ്ങനെ അച്ചങ്ങായിന്റെ തലയിൽ ഷാല് വന്നത്? ആ ഷാലിട്ടുകൊണ്ടുള്ള ഒരാളെ നിർത്തിയിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ കൈകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്തുള്ള ആംഗ്യം കാണിക്കുകയാണ്.
എന്റേതാണ്, പ്രഭാഷണമാണെങ്കിലോ എന്റേതാണ്. അതിന്റെ ഒരു ഭാഗത്തിന്റെ അപ്പുറത്തോ രണ്ട് ചെറുപ്പക്കാരിരിക്കുകയാണ്. അവരാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ തൗബ ചെയ്ത് മടങ്ങിക്കോ. എനിക്ക് ഫോൺ വിളിച്ച് തൗബ ചെയ്യോ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ധിക്കാരം കാണിച്ചത് എന്നോടല്ല, എന്നോട് കാണിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ആ രണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കളിച്ചത് അല്ലാഹുവിന്റെ ദീനിനോടാണ്. റബ്ബിന്റെ ദീനിനോട് കളിച്ചാൽ റബ്ബ് നിങ്ങളെ വെറുത വിടൂല്ല. ഈമാനുള്ളവർ ദുനിയാവിൽ മാത്രം വിശ്വസിക്കുന്നവരല്ലോ. അവർക്ക് കിടക്കാൻ ഒരു ഖബറില്ലയോ? അവർക്ക് പോകാൻ ഒരു ആഖിറമില്ലയോ? എത്തേണ്ട ഭവനമായ സ്വർഗമില്ലയോ? അതെല്ലാം മറന്ന് ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങള് സ്വന്തം അഭിപ്രായം പറയാതെ ഖുർആനും ഹദീസും ഓതിയിട്ട് അവതരിപ്പിക്കുമ്പോ അതിനെതിരെയും ടിക്ടോക്കുമാണ് രംഗത്ത് വരുന്ന ചെറുപ്പക്കാർ. അല്ലാ നിങ്ങളെ വിടൂല്ല. മറ്റുള്ള യുവാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ പരിഷ്കാരികളായാലും ദീനിനോട് കളിക്കണ്ട. ആ ഒരു ക്ലിപ്പ് വന്നപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇനി എന്ത് വേറെ പറയാനാ? ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം, അത് ഞാൻ നേരത്തെ പറഞ്ഞ സാന്ദർഭികമായി കടന്നു വന്നതാ. എന്റെ വിഷയമൊന്നുമല്ല സാന്ദർഭികമായി, അങ്ങനെ ചിലപ്പോ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ചിലപ്പോ കയറി വരും. അപ്പൊ വിഷയം എന്താ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സമാധാനമുള്ള ജീവിതം വേണമെങ്കിൽ പരസ്പരം സംസാരിക്കാനുള്ള അവസരം കിട്ടണം. എത്ര സഹോദരിമാരാ വിളിക്കണറിയോ? ഞാനിങ്ങനെ ആലോചിക്കാറേ, എന്റെ നമ്പർ എങ്ങനെ അവർക്ക് കിട്ടിയെന്ന്. അതുകൊണ്ട് എന്റെ അഡ്മിൻമാരോട് സർവറോട് ഞാൻ പറയാ, ഒരൊറ്റ സഹോദരിക്കും എന്റെ മൊബൈൽ നമ്പർ കൊടുത്തുകൂടാ. നമ്മൾ ചിലപ്പോ എവിടെയോ ഉണ്ടാവും, ആ സമയത്തായിരിക്കും വിളിക്കുക. വിളിച്ചിട്ടോ ചിലപ്പോ വിഷയം പറയില്ല, കരയിലായിരിക്കും. ഈ കരച്ചിൽ കേൾക്കാൻ നമുക്ക് പിന്നെ അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ? അല്ലേ, അങ്ങനെ ഉണ്ടാവൂലേ? എന്റെ വീട്ടിലത്തെ കരച്ചിലേ എനിക്ക് കേൾക്കാൻ പറ്റൂ, വേറെ സ്ഥലത്തുള്ള കരച്ചിൽ കേൾക്കാൻ പറ്റുമോ? എത്രയോ സഹോദരിമാരെ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ എന്റെ ഭർത്താവൊന്ന് നന്നായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണോ? അപ്പൊ ചോദിക്കും, എന്താണ് ഭർത്താവിന്റെ കുഴപ്പം? സഹോദരി പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? ഉസ്താദേ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങും, വൈകുന്നേരമായാൽ വീട്ടിലേക്ക് തിരിച്ചെത്തും. ഞാൻ നല്ല കുളിച്ച് ആ ഭർത്താവിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. പക്ഷേ എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നാലോ, ഞാൻ വളരെ സന്തോഷത്തോടെ ഭർത്താവിന് വേണ്ടി വാതില് തുറക്കും. പക്ഷേ ഭർത്താവ് വീട്ടിലെത്തിയാലോ, നേരെ ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിൽ പോകും. വാഷ്റൂമിൽ പോയി വന്നാൽ ചായ കുടിക്കും, കാപ്പി കുടിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് എന്നോട് സംസാരിക്കുമെന്നാണ്. എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനോട് പറയാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ഭർത്താവിനതിന് നേരമില്ല. എന്തേ കാരണം? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് നേരെ ബെഡ്റൂമിൽ പോകും. ഭർത്താവ് മൊബൈൽ എടുക്കും, എന്നിട്ട് ഭർത്താവ് ഫേസ്ബുക്ക് നോക്കുകയാണ്, വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തുകയാണ്, യൂട്യൂബിൽ കയറിയിട്ട് അശ്ലീലം കാണുകയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി നിന്നാലും അവിടെ ഞാനുണ്ടെന്ന ബോധം പോലും ഭർത്താവിനില്ല. സ്വന്തം ഭാര്യമാരെ മുന്നിൽ വരെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്ന എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്? അങ്ങനെയായാൽ ഇമ്പമാർന്ന ദാമ്പത്യ ജീവിതമാകുമോ? ചില ഭാര്യമാർക്കുമുണ്ട് ഈ സ്വഭാവം. ഭർത്താവ് അതിരാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വൈകുന്നേരം ഭർത്താവ് തിരിച്ചെത്തുമ്പോൾ ആ ഭർത്താവിന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്, ഇന്ന് കുറെ നേരം എനിക്ക് എൻ്റെ ഭാര്യയോടിരുന്ന് സംസാരിക്കണം, അതിന് ഒരൽപ്പം നേരത്തെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തണം. പക്ഷേ ഭർത്താവ് ഒരൽപ്പം നേരത്തെ തന്നെ വീട്ടിലെത്തിയാലും ആ ഭർത്താവിനോട് സംസാരിക്കാൻ ഭാര്യക്ക് നേരമില്ല.
കാരണം ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ലേഡീസ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനപ്പുറം ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ അങ്കിളുമാരും ആന്റിമാരും കസിനുമാരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പ്. അപകടമാണ് കൂട്ടുകാരെ, ദുരന്തമാണ് നാട്ടുകാരെ. ലേഡീസ് ഗ്രൂപ്പിലൂടെ തജ്വീദ് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്, സാരമില്ല. ലേഡീസ് ഗ്രൂപ്പിലൂടെ മസാല പഠിക്കുന്ന സഹോദരിമാരുണ്ട്, കുഴപ്പമില്ല. ലേഡീസ് ഗ്രൂപ്പിലൂടെ ദീന് പഠിക്കുന്നവരുണ്ട്, കുഴപ്പമില്ല. എന്നാൽ എപ്പ നോക്കിയാലും ലേഡീസ് ഗ്രൂപ്പിൽ തന്നെ സമയം ചെലവഴിച്ചാൽ മതിയോ? അത് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾക്കത് ചെയ്തുകൂടെ? ഭർത്താവ് വീട്ടിലെത്തിയാൽ ആ ഭർത്താവിനോട് സംസാരിക്കാനുള്ള അവസരമൊന്ന് കണ്ടെത്തിക്കൂടെയോ? അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിലുള്ള എല്ലാ കളിയും ബാത്തിലാണ്. ഇവിടെ എന്തൊക്കെ കളിയാ ഉള്ളത്? സുബാന ജല്ല ജലാലോ, ഫുട്ബോൾ ഉണ്ട്, ബാത്തിലാണ്. ഞാൻ പറയണത് ശരിക്കും മനസ്സിലാക്കാം. സ്ഥാനമാണിരുന്നു, അതേ സമയത്ത് ഞാൻ പിന്നീടൊരൽപ്പം തടിച്ചപ്പോൾ, ഞാൻ ഒരൽപ്പം ഫാറ്റായപ്പോ, പിന്നെ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ ഓട്ട മത്സരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോ ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ, അന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒന്നാം സ്ഥാനത്തിന് ഇപ്പൊ എന്റെ വകയിൽ അങ്ങോട്ടൊരു തിരിച്ചടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു, കളിക്കാറുണ്ടായിരുന്നു. മുഹമ്മദുർ റസൂൽ അഗതികളുണ്ട്. ഒരു പെണ്ണിന് ഒരു ആണിനെ ഒപ്പിച്ചു കൊടുത്താലും ഒരു ആണിന് ഒരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുത്താലും, അതുകൊണ്ട് ഇത് രണ്ടിനും എവിടെ നിൽക്കൂല. ഞാനിവിടെ വെറുതെ പറഞ്ഞതാ, ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വരെ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല, പിന്നല്ലേ ബാക്കിയുള്ളവർക്ക്. എന്നാലും ചോദിച്ചത് എന്നാലും കല്യാണം കഴിക്കാത്തൊന്നും കൈ പൊക്കി ബിസ്മില്ല, ഞാൻ ദുആ ചെയ്യാം. പടച്ച റബ്ബേ, ഈ സദസ്സ് എല്ലാരും കല്യാണം കഴിച്ചതാ? അപ്പൊ നിങ്ങൾ എന്റെ വാതിന്റെ സദസ്സിലില്ല. നിങ്ങളിപ്പോ ഇമ്പമാർന്ന ദാമ്പത്യം തന്നെയാ തോന്നുന്നുണ്ട്. അത് വീട്ടിൽ പോയി മതി ചങ്ങായിമാരെ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയുന്ന കേട്ടോളൂ, എന്നാലല്ലേ ഫുള്ളായി കേൾക്കാൻ പറ്റൂ. ഇവരൊക്കെ ലയിച്ചിരിക്ക വിഷയത്തിൽ. സുബാനല്ല, അള്ളാഹു അല്ല, കല്യാണം കഴിക്കാത്തവർക്കൊക്കെ അള്ളാഹു തആല നല്ല ദാമ്പത്യ ജീവിതത്തിനുള്ള ചാൻസ് അള്ളാഹു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നല്ല മാധുര്യമുള്ളൊരു ദാമ്പത്യ ജീവിതം കിട്ടണമെങ്കിൽ പെൺകുട്ടികളുണ്ടല്ലോ, സഹോദരിമാര് സഹസിലുണ്ടല്ലോ, അവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, യുവാക്കളും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ കല്യാണത്തിന് ഒരുങ്ങുമ്പോ നിങ്ങൾക്ക് നല്ല ഇമ്പമാർന്ന ദാമ്പത്യ ജീവിതം വേണോ? എന്നാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 400,000 മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ആണ് ഒരു പെണ്ണിനെ കെട്ടാൻ പോകുന്നത്. ഒരു പെണ്ണിലുള്ള 4 സ്വഭാവം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ആണ് ഒരു പെണ്ണിനെ കെട്ടാൻ പോകുന്നത്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുങ്കവുൽ മർഅത്തു ലി അർബഅ, 4 കാരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ലിമാലിഹ, പെണ്ണ് വലിയ ആജിയാരെ മോളാണ്, വലിയ ലക്ഷാധിപതിയുടെ മോളാണ്, വലിയ കോടീശ്വരന്റെ മകളാണ്. അപ്പൊ ഞാൻ അയാളെ മകളെ കല്യാണം കഴിച്ചാൽ എനിക്ക് ആ സ്വത്തങ് എടുക്കാൻ കഴിയല്ലോ എന്ന് കരുതിയിട്ട് പെണ്ണല്ല ഈ ചങ്ങാതിക്ക് വേണ്ടത്, പൊന്നാണ്, സമ്പത്താണ്. അങ്ങനെ സമ്പത്ത് കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിഹസബിഹ, സമ്പത്തുണ്ടാകണമെന്നില്ല, ആ പെണ്ണ് നല്ല തറവാടിയാണ്, നല്ല തറവാടുള്ള പെണ്ണാണ്. അങ്ങനെ തറവാട് മുന്നിൽ കണ്ടുകൊണ്ട് കല്യാണം കഴിക്കലുണ്ട്. മൂന്നാമത്തത് വലി ജമാലിഹ, പെണ്ണിന് സമ്പത്തില്ലെങ്കിലും സാരമില്ല, പെണ്ണിന് തറവാടില്ലെങ്കിലും സാരമില്ല, കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണാണ്. അവിടെയും ഞാൻ പറയട്ടെ, ഈ ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ, ചില യുവതികളുണ്ട് ചുണ്ടിലിങ്ങനെ മൊത്തം ഒരു ലിപ്സ്റ്റിക് മൊത്തം ഇട്ടിരിക്കും ചുണ്ടില്,
അങ്ങനെയാണ് ഈ ചുണ്ട് ചുവന്ന് കാണുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനൽ അല്ല. ഇതുപോലെ തന്നെ മുഖത്തോ ഫുള്ളായി മേക്കപ്പാണ്. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ടാണ് ആദ്യം ഫോട്ടോ നോക്കും, ഫോട്ടോ നോക്കിയിട്ട് ഓക്കെ എന്ന് തോന്നും, പിന്നെ ഡയറക്റ്റായി ഒന്ന് നോക്കാന്ന് ഒരാഗ്രഹം ഉണ്ടാവും. ഇത് അങ്ങനെയാ വേണ്ടത്, ഫോട്ടോ നോക്കലല്ല വേണ്ടത്. ഫോട്ടോ നോക്കൽ എന്നതില്ല ഇസ്ലാമിൽ. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പെണ്ണുണ്ടോ, സുബ്ഹാന ജല്ല ജലാലു. ഒരു ചങ്ങാതിപ്പി എടുത്തു പറഞ്ഞു, ഉസ്താദെ 16 ഫോട്ടോ കണ്ടു ഉസ്താദെ, 17-ാമത്തെ ഫോട്ടോ കാണാൻ പോവാണ്, ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു കിട്ടൂല, ശരിയായിട്ട് ശരിയായിട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. എന്താ കാരണം അറിയോ? 16 ഫോട്ടോ നോക്കിയപ്പോൾ 16 പെൺകുട്ടികളെ കണ്ണെന്ന് വെള്ളം വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? എന്തിനാ ഫോട്ടോ നോക്കാൻ നിൽക്കണത്? അതിനായി ചില ചെക്കന്മാരുണ്ട് ഫോട്ടോ നോക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ പഴയ കാലം പോലെ ആൽബമിൽ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്, ബ്രോക്കർ ഇവൻ തമ്മിൽ കണക്ഷനാ, വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കിക്കോ ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഓക്കെ ആണെങ്കിൽ പറഞ്ഞോ. ഇങ്ങനെ വാട്സപ്പിൽ നോക്കേണ്ടതല്ല പെണ്ണ്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും യോജിച്ച രൂപത്തിലുള്ള ഒരു പെണ്ണാണോ, എന്നാൽ ഇന്ന സ്ഥലത്താണോ, ആദ്യം ഉമ്മാനെ പറഞ്ഞേക്കണം, പെങ്ങന്മാരെ പറഞ്ഞേക്കണം, നിങ്ങൾ പോകാൻ പാടില്ല. ഇനി കല്യാണം കഴിക്കുന്ന യുവാക്കളോട് പറയാണ്, കല്യാണം റാഹത്താകാൻ വേണ്ടി പറയാണ്, നിങ്ങൾ പോകാൻ പാടില്ല. പിന്നെന്താ ചെയ്യേണ്ടറിയോ? ചെയ്യേണ്ടത് ഉമ്മാനെ പറഞ്ഞേക്കണം. അപ്പൊ ഉമ്മാക്കും പെങ്ങന്മാർക്കൊക്കെ ഏകദേശം മനസ്സിലാവും, ഇതിന്റെ മൂക്കും മുസുണ്ടെല്ലാം കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് യോജിക്കും എന്ന് മനസ്സിലായാൽ പിന്നെ മകന് കാണിച്ചു കൊടുക്ക. അല്ല, ഏകദേശം നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഇത് ശരിയാവുന്ന കാര്യമല്ല, ഓനക്ക് ഇങ്ങനെ ഒന്നും പറ്റൂല, കുറച്ച് ഡിസ്കോ ആണ്, അതുകൊണ്ട് ഓനക്ക് വേണ്ടത് വേറെയാണ്, ഓനക്ക് ഇങ്ങനെ നല്ല മട്ട ഇതൊന്നും പറ്റൂല എന്ന് ഉമ്മാക്ക് തോന്നിയാൽ കാണിക്കാൻ പാടില്ല. ആ രൂപത്തിലാണ് പെണ്ണ് കാണാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ഭംഗിയല്ല. എപ്പോ നോക്കിയാലും മേക്കപ്പും പുരട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ പെണ്ണിന് മുഖത്ത് മേക്കപ്പ് വേണം, അങ്ങില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂല, അതല്ല ഭംഗി. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭംഗിയില്ലേ, ആ ഭംഗിയാണ് യഥാർത്ഥ ഭംഗി. ആ ഭംഗി നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതൊന്നും വേണ്ട, ദീന് മതി എന്ന് ചിന്തിച്ച് ദീന് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. വലിയ പണക്കാരൊന്നുമല്ല, വലിയ തറവാടുണ്ടാകണമെന്നില്ല, ഭംഗി വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നല്ല ദീനുള്ള പെണ്ണാണ്. സുബൈ നിസ്കാരത്തിന് എന്നെ വിളിച്ചുണർത്തിയിട്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന പെണ്ണാണ്. ഞാൻ ഹറാമിലേക്ക് പോകുന്ന സമയത്ത് അല്ലയോ ഭർത്താവേ നിങ്ങൾ ഹറാമിലേക്ക് പോകരുത്, നിങ്ങൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഉപദേശിക്കുന്ന പെണ്ണാണ്. ആ രൂപത്തിൽ ദീനീ ബോധമുള്ള പെണ്ണാണോ, അങ്ങനെ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഈ നാല് ന്യായങ്ങളും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൽഫർ ബിദാതിദ്ദീൻ. ഓ ചെറുപ്പക്കാരാ, നീ എവിടെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? ദീനുള്ള പെണ്ണിനാണ് കേട്ടോ. പണം ഇന്നുണ്ടെങ്കിൽ നാളെയില്ല, ഇന്നില്ലെങ്കിൽ നാളെയുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യവും അതുപോലെയാണ്. അതേ സമയത്ത് ദീനോ നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ അയാൾ വിജയിച്ചു പോയി, മൂന്ന് കാര്യം അയാളിലില്ലേ വേറെ എന്തുണ്ടായാലും വിജയമില്ല. ആ മൂന്ന് കാര്യം ഈ പാവപ്പെട്ട നൗഫലിലുണ്ടോ എന്ന് ചിന്തിക്കണം. എന്റെ വഅദിന്റെ സദസ്സിൽ എന്റെ സംസാരം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ആ മൂന്ന് കാര്യം നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏതാണ് ആ മൂന്ന് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാക്കിറാ വലിസാനൻ ദാക്കിറാ വസൗജതൻ സാലിഹതൻ തുഈനുഹു അലാ അംരി ആഖിറതിഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ഒരാള് സമ്പാദിച്ചിരിക്കണം. എന്തിനെയാണ് സമ്പാദിച്ചിരിക്കേണ്ടത്? ഒന്നാമത്തത് ഖൽബൻ ഷാക്കിറാ, എല്ലാവരോടും നന്ദി കാണിക്കുന്ന ഒരു ഖൽബുള്ളവരാകണോ.
നന്ദിയുള്ള കൽബ് നിങ്ങൾക്കുണ്ടോ? ഭർത്താക്കന്മാര് ഭാര്യമാരോട് നല്ല നന്ദിയുള്ളവരാകണം. എന്താ കാരണം അറിയോ? നിങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഭാര്യമാരാ. അതുകൊണ്ട് ചിലപ്പോൾ ചിലത് അവരെ ഭാഗത്തു നിന്ന് വല്ലതും സംഭവിച്ചാലും നെവർ മൈൻഡ് ചെയ്യണം. കാരണം സുബ്ഹാനല്ലാഹ്, വസ്ത്രം അലക്കി തരണില്ലേ, തേച്ച് തരണില്ലേ, ഇസ്തിരിട്ട് തരണില്ലേ, വിഭവങ്ങൾ ഉണ്ടാക്കി തരുന്നില്ലേ, കുട്ടികളെ പറഞ്ഞയക്കുന്നില്ലേ സ്കൂളിൽ, ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണില്ലേ. ഇസ്ലാം പറയണത് നിങ്ങളെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കൽ നിങ്ങളെ ഭാര്യക്ക് നിർബന്ധമൊന്നുമില്ല. ആ മുലപ്പാൽ ഈ മസാല പറഞ്ഞാൽ ഞാൻ കുടുംബമെന്ന് അറിയില്ല പടച്ച റബ്ബേ. കാരണം ഇപ്പൊ എന്റെ ഈ വാഴ എന്റെ ഭാര്യയും കേൾക്കുന്നുണ്ടാവോ? അതാ ഞാൻ ചോദിച്ചത്, ലൈവ് ഉണ്ടോന്ന്. ഇതൊക്കെ പറയുന്ന സമയത്ത് ഓളവിടെ ഇങ്ങനെ എന്നും എന്റെ ഉമ്മയും എന്റെ ഭാര്യ ഒന്നിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ മസാല ഇവിടെയും പറഞ്ഞാൽ അവിടെയും കുഴപ്പാവും. എന്നാലും പറയാതിരിക്കാൻ പറ്റൂല, ഞാൻ പറയാണ്. നിങ്ങളെ ഭാര്യമാർ നിങ്ങളോട് പറഞ്ഞു മുലപ്പാലൊന്നും ഞാൻ കൊടുക്കൂല, കൊടുക്കുകയാണെങ്കിൽ തന്നെ പൈസ വേണമെന്ന് പറഞ്ഞാൽ എത്ര വേണം കൊടുക്കണം, ഇസ്ലാമിന്റെ നിയമമാണ്. എന്നിട്ടും നമ്മളെ ഭാര്യമാര് പൈസ ചോദിച്ചോ നിങ്ങളോട് ചോദിച്ചോ? ഇല്ല, കണ്ടില്ല എത്ര നല്ല ഭാര്യ മൂപ്പർ കിട്ടിയത്, അല്ലാഹു ബർക്കത്തെ ഇട്ടെ. ചോദിച്ചില്ല, ഒരാളോട് ചോദിച്ചില്ല. എന്താ കാരണം അറിയോ? ആ ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന ശുക്രാണ്, അത് നന്ദിയാണ്. ഇതുപോലെ നമ്മളും ആ ഭാര്യമാരോടൊരു നന്ദിയുള്ള ഭർത്താക്കന്മാരാകണ്ടേ? ഒരു ചെറിയ നിസ്സാരമായ കാര്യം വന്നപ്പോഴേക്ക് ഒരൊറ്റ കാര്യ ഭാര്യന്റെ മോന്തേക്ക് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. എന്താ കാരണം അറിയോ? കാരണം ഒരു ഗ്ലാസ് താഴോട്ട് വീണുപോയി എന്നതാ. ചായ കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ് താഴോട്ട് വീണു എന്ന ഒറ്റ കാരണം കൊണ്ട് ഭാര്യന്റെ മോന്തേ കിട്ടത്. ഇപ്പൊ നന്ദിയുള്ള ഭർത്താവാ? ഒരു നന്ദിയില്ല. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, മൂന്ന് കാര്യം നിങ്ങൾ സമ്പാദിച്ചിരിക്കണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിൽ ഒന്നാമത്തതിൽ യത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറാ, നന്ദിയുള്ള ഹൃദയം സമ്പാദിച്ചവരാകണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിസാനൻ ദാക്കിറാ, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവിനെ സമ്പാദിക്കണം. ഏത് സമയത്തും ഈ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവരാകണം. ഉമ്മമാരെ, ഈ നാവ് കൊണ്ട് അനാവശ്യം പറഞ്ഞുകൂടാ. പുരുഷന്മാരെ, ഗീബത്ത് പറഞ്ഞുകൂടാ, നമീമത്ത് പറഞ്ഞുകൂടാ, കളവ് പറഞ്ഞുകൂടാ, ഒരാളെയും ചീത്ത പറഞ്ഞുകൂടാ, ഒരാളെ മനസ്സും വേദനിപ്പിച്ചുകൂടാ. പടച്ച റബ്ബ് നമുക്ക് ഈ നാവ് തന്നത് വലിസാനൻ ദാക്കിറാ, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവാക്കിയെടുക്കണോ. അങ്ങനെ ഏത് സമയത്തും ദിക്ർ ചൊല്ലുന്ന നാവാക്കിയെടുക്കണോ, എന്നാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൂന്നാമത്തൊരു കാര്യം കൂടി വേണം. ഇത് രണ്ടുള്ളത് കൊണ്ട് മാത്രമായില്ല, മൂന്നാമത്തൊരു കാര്യം കൂടി വേണം. അതേതാണെന്നറിയാമോ? വസൗജതൻ സാലിഹതൻ തുഈനുഹു അലാ അംരി ആഖിറതിഹി. പുരുഷന്മാരെ, നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടാനായി നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാര്യയുണ്ടോ, ആ ഭാര്യയെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂട്ടത്തിൽ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന എത്ര ഭാര്യമാരുണ്ടെന്ന് കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകെ മൂന്നാളെ ഭാര്യമാർ. ആ ഇപ്പൊ ഒന്ന് പൊന്തു, അല്ല വർക്കത്തെ ഇട്ടെ, അല്ല വർക്കത്തെ ഇട്ടെ, അതാ വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഈ ഉമ്മമാരെ കുറിച്ച് എന്തോ വേറെന്തോ കരുതി പോകൂലേ, അങ്ങനെ വേണ്ടത്. പിന്നെ ചിലതിങ്ങനെ കൈവക്കാതിരിക്കാൻ കാരണം അത് മൊയ്നേരെ ഞാൻ അങ്ങോട്ടാ വിളിക്കല്, അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാനല്ലാന്നാ. അതും ഉണ്ടാവും, രണ്ടും വേണം, അപ്പുറപ്പുറം വേണം. നല്ല ഭാര്യയെ സമ്പാദിച്ചെടുക്കണം. ഏത് ഭാര്യ? നാട്ടിലെ പള്ളിയിലേക്ക് സുബഹി ജമാഅത്തിന് പോയി നിസ്കരിക്കാൻ പറയുന്ന ഭാര്യ. ഭാര്യമാരെ ഭർത്താക്കന്മാരോട് പറയണം, അല്ലയോ ഭർത്താവേ, ഞാൻ വീട്ടിൽ നിസ്കരിച്ചാലാണ് എനിക്ക് കൂടുതലും പ്രതിഫലം കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ആ കിട്ടുന്ന പ്രതിഫലം പള്ളിയിലേക്ക് വന്ന് നഷ്ടപ്പെടുത്തുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് നിസ്കരിച്ചോളാം.
കാരണം പള്ളിയിൽ വന്നാൽ കിട്ടുന്നതിനേക്കാളും വലിയ പ്രതിഫലം എനിക്ക് എന്റെ വീട്ടിലാണ് കിട്ടുക. പിന്നെ ഞാൻ എന്തിനാണ് പള്ളിയിലേക്ക് വരേണ്ട ആവശ്യം? അതേസമയത്ത് നിങ്ങൾ ആണാണ് പെണ്ണല്ല, നിങ്ങൾ പുരുഷനാണ്. പുരുഷൻ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം പള്ളിയിൽ നിസ്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൂടെ വീട്ടിൽ നിസ്കരിക്കണ്ട, നിങ്ങൾ പള്ളിയിലേക്ക് സുബഹി ജമാഅത്തിന് പോകൂ എന്ന് ഭർത്താക്കന്മാരെ വിളിച്ചുണർത്തി പറയുന്ന ഭാര്യമാരുണ്ടോ? അത്തരത്തിലുള്ള ഭാര്യമാരെ നിങ്ങൾ സമ്പാദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഏത് രൂപത്തിലാണ് ഭാര്യ ഭർത്താവിനെ സുബഹി നിസ്കാരത്തിന് വിളിച്ചുണർത്തേണ്ടത്? അതും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ എന്റെ നാട്ടിലെ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ വിളിക്കുന്നത്? ഇവിടെ എങ്ങനെ അറിയില്ല, ഇവിടെ ഇക്കാന്നാ, ഇക്കാന്ന വിളിക്ക, പേരാ പേര് വിളിക്ക, ഇവിടെ എങ്ങനെയാ വിളിക്ക? ആയിക്കോട്ടെ, അതൊരു മാന്യമായ വിളിയാ, ഇച്ചാന്നാണ്. അതേ സമയത്ത് എന്റെ നാട്ടില്, എന്റെ നാട്ടിൽ നടന്ന ഇപ്പത്തെ പെൺകുട്ടികളൊന്നും അല്ല കേട്ടോ, അവരൊക്കെ ഇപ്പൊ മാറിപ്പോയിരിക്ക. പഴയ കാലത്തെ ഉമ്മമാരൊക്കെ എന്റെ ഉമ്മ എന്റെ ഉപ്പാനൊക്കെ വിളിക്കാറുണ്ടായത് ഇതൊരു ഇതൊരു എന്ന് വിളിക്കും, ഇതൊരു ഇതൊരു. അതൊരു മാന്യങ്ങൾ. ഇവിടെ ഇച്ച എന്ന് പറയുമ്പോൾ തന്നെ എന്നാ കുറച്ച് അപ്പുറം പോയാലോ, കണ്ണൂരിൽ പോയാലോ, അപ്പുറം പോയാൽ ഇക്ക എന്ന് വിളിക്കും. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വേദന പോയപ്പോ അവിടെ ഭർത്താവ് ഭാര്യയോട് പറയാ വെള്ളം കൊണ്ടോടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്ക, ഇയാളെ ഭാര്യ ആണാണോ പെണ്ണാണോ റബ്ബേ, ഇവിടൊക്കെ വെള്ളം കൊണ്ടടാന്ന് പറഞ്ഞ ആണിനോടല്ലേ, പെണ്ണിനോട് പറയുകയാണെങ്കിൽ വെള്ളം കൊണ്ടടിയെന്നല്ലേ വരാ, ഞാനല്ലേ ആ അവിടെ നോക്കുമ്പോ കൊണ്ടടാന്നാണ്. അപ്പൊ നോക്കുമ്പോ എന്താ അവിടുത്തെ ഭാഷ എങ്ങനെയാണ്? ഓരോ വിഭവങ്ങളുടെ ഓരോ ഭാഷ ഓരോ പേരാണ്. ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിൽ വേദന പോയപ്പോ രാത്രി ഭക്ഷണത്തിന് മുമ്പ് ഞാനൊരു വീട്ടിൽ കയറി, ആ വീട്ടിൽ ഇങ്ങനെ കണ്ണൂർകാരാണല്ലോ, സുബാന ജല്ല ജലാൽ, അങ്ങോട്ട് വേദന പോകണമെങ്കിൽ രണ്ട് ദിവസം ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ വല്ലാത്ത വിഭവങ്ങളാ. ഈ വിഭവങ്ങളൊക്കെ മുന്നിൽ വെച്ചപ്പോ ഞാനിങ്ങനെ ഒരു അപ്പം, ഇതിന്റെ പേരെന്താ ചോദിച്ചു, എനിക്ക് പുതുതായി കിട്ടിയ ഒരു അപ്പാണത്. അപ്പൊ ചോദിച്ചു നോക്കുമ്പോ ഒരു ദോശയാണ്, അതിന്റെ ഉള്ളിൽ തേങ്ങ ഒക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടിട്ട് ഒരു സാധന. അപ്പൊ ഈ വീട്ടുകാരൻ പറഞ്ഞു, ഇതിനാരും ഒരു പേര് പറയാത്ത കൊണ്ട് ഇതിന്റെ പേര് അള്ളാഹു അലം എന്നാണ്. അള്ളാഹു അലം എന്താ കാരണം? ഒരു ചങ്ങാതി വന്നപ്പോ ഇതിന്റെ പേര് ചോദിച്ചപ്പോ ആ ചങ്ങാതിയോട് ഈ വീട്ടുകാരൻ പറഞ്ഞു അള്ളാഹു അലം എന്നാണ്. അതായത് അള്ളാഹു അലം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയും, ഇതിന്റെ പേര് എനിക്ക് അറിയില്ല എന്നാ. പിന്നെ ഫുള്ളായിട്ട് എല്ലാരും ഇപ്പൊ അതിനെ കുറിച്ച് പറയണത് അള്ളാഹു അലം അള്ളാഹു അലമെന്നാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പറച്ചിലാണ്. അള്ളാഹ് ഞമ്മളെ നന്നാക്കി തരട്ടെ. ഇതെല്ലാം കേൾക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു ടീമാണ് ഞമ്മളെന്ന് ചുരുക്കം ഞാൻ പറഞ്ഞു വന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് ഭർത്താക്കന്മാരെ പറഞ്ഞേക്കുന്ന ഭാര്യമാരാകണം, എന്നാലേ ഉമ്മമാരെ നിങ്ങൾക്കും സ്വർഗം കിട്ടും, ഭർത്താക്കന്മാർക്ക് സ്വർഗം കിട്ടും. അവിടെ നബി സല്ലല്ലാഹു ബുദ്ധിമുട്ടായോ, ബുദ്ധിമുട്ടായോ ഇല്ലല്ലോ. വീട്ടില് സ്വാമി വീട്ടിൽ തന്നെ നിസ്കരിക്കുന്ന നാളെ ഇനിയിപ്പോ നാളെ മുതൽ ഇവളെ ശല്യം തുടങ്ങും. ഞാൻ കഴിച്ചില്ലായി, നിങ്ങൾക്ക് ശല്യായാലും ഞാൻ കഴിച്ചില്ലായി, കാരണം ഒരു നേട്ടം കിട്ടിയാലോ. എന്നാൽ ആ ഭാര്യമാര് ഭർത്താക്കന്മാരെ എങ്ങനെ വിളിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെല്ലെ അടുത്ത് വന്ന് വിളിക്കണം ഒന്ന് ഉണരൂ. പക്ഷേ ഇയാൾ ഉണരുന്നില്ല എന്ന് കണ്ടാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, വെള്ളമെടുത്ത് ഒരൽപ്പം മുഖത്തോട്ടിടണോ. ഇനി ഇതും കേട്ടിട്ട് മെല്ലെ അങ്ങ് ഒരു പാട്ടയോ ഒരു ബക്കറ്റോ വെള്ളം കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് ചേത്തണ്ട. അത് പിന്നെ ഒടുക്കത്തെ വെള്ളമിടലായിരിക്കും, പിന്നെ വെള്ളം തേക്കാൻ ഉണ്ടാവൂല. അതേ സമയത്ത് എന്താ ചെയ്യേണ്ടത്? മെല്ലെ കയ്യിൽ ഒരൽപ്പം വെള്ളമെടുത്തോ, ആ കയ്യങ്ങ് നനച്ചിട്ട് ഭർത്താവിന്റെ മുഖത്ത് പോയി ഒന്ന് തടവിക്കൊടുത്തോ. അല്ലയോ ഭർത്താവേ, ഞാൻ സ്വർഗത്തിലെ തരുണീമണിയായി വരുമ്പോ, ഞാൻ സ്വർഗത്തിലെ ഹൂറുൽ നിസാനായി വരുമ്പോ എനിക്ക് നിങ്ങളെ തന്നെ അവിടെ കിട്ടണോ? നിങ്ങൾക്ക് എന്നെ തന്നെ കിട്ടണ്ടയോ? അതുകൊണ്ട് നിങ്ങളാണല്ലോ വീട്ടിൽ നിസ്കരിക്കണ്ട, പെണ്ണിനെ പോലെയാകണ്ട. വീട്ടിൽ നിസ്കരിച്ചാൽ പെണ്ണാണത്, നിങ്ങൾ പെണ്ണാകണ്ട, നിങ്ങളാണാകേണ്ടതുണ്ടെന്നും പറഞ്ഞ് ആ ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യമാരില്ലയോ, ആ ഭാര്യമാരെ നിങ്ങൾ സമ്പാദിക്കണേ.
ആ രൂപത്തിൽ ഈ മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾ വിജയിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ സ്ത്രീകൾ രണ്ട് വിഭാഗക്കാരാണ്. ചില സ്ത്രീകൾ നല്ല സ്ത്രീകളാണ്, വേറെ ചില സ്ത്രീകളോ മോശക്കാരികളാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും ഉമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും പെൺമക്കളെയും അള്ളാഹു നല്ല സ്ത്രീകളിൽ പെടുത്തി തരുമാറാവട്ടെ. മറ ഷാഇറും ബിനിസ്വാ, ഇബ്നുൽ ജൗസിയെ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഒരു പാട്ട് പാടുന്നയാള്, അയാള് ചില സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്തു കൂടെ ഇങ്ങനെ വിട്ടുകിടക്കുകയാണ്. ഇയാളൊരു പാട്ടുകാരനാണ്. കെ എൽ 60 ജെ 65 14 ഈ നമ്പറുള്ള സ്വിഫ്റ്റ് അല്ലേ, സ്വിഫ്റ്റ് വണ്ടി പാർക്കിംഗ് ചെയ്ത സ്ഥലത്തുനിന്ന് എടുത്തു മാറ്റി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യണം എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. അവിടെ ചിലപ്പോൾ തടസ്സമായി കൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു ഷായിർ, ഒരു പാട്ട് പാടുന്ന ഒരു കവി, ചില സ്ത്രീകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവർക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോ, അവരങ്ങനെയാണല്ലോ, അവർക്ക് ഇങ്ങനെ കുറെ മണിക്കൂർ മുമ്പ് പാട്ടുണ്ടാക്കണമെന്നൊന്നില്ല, അവർക്കൊന്ന് കാണുമ്പോ അപ്പൊ തന്നെ പാട്ടാണ്. മഹാന്മാരെ, ചില മഹാന്മാരും അങ്ങനെ ഉണ്ട്. ഉമർ ഖാദിർ റളിയല്ലാഹു വലിയ കൂടെ ഉമർ ഖാദിർ റളിയല്ലാഹു അൻ, മഹാനവരികൾ ഒന്ന് കണ്ടാൽ തന്നെ അപ്പൊ തന്നെ പാട്ടാണ്. ഒരു സ്ഥലത്ത് മഹാനവരികൾ ഇങ്ങനെ ഒരു പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് ഒരു ആട് വന്നു. ആ ആട് വന്നിട്ട് ആട് പള്ളിയുടെ ഉള്ളിൽ കയറാൻ നോക്കി. അപ്പൊ ഉടൻ തന്നെ മഹാനവരികൾ പറഞ്ഞു, അപ്പത്തന്നെ പാടി. നമ്മളിങ്ങനെ മണിക്കൂർ വരെ ചിന്തിച്ചിട്ട് ഇങ്ങനെ പാടിയതല്ല, കൊറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ആടിനോട് ഇപ്പൊ പറയണ്ട, പിന്നെ ഞാൻ അപ്പത്തേക്ക് പാട്ടുണ്ടാക്കാതെ, അങ്ങനൊന്നുമല്ല. വന്നപ്പോ ആട് പള്ളിയിൽ കയറാൻ നോക്കുമ്പോ ഉമർ ഖാദി പാടിയതാ, യഗനം യാഗനം ലതനം ഹാഗുന ഇന്തനം ഹാഗുന ഫല്ലർബു വാജിബു. അല്ലയോ ആടേ, യാഗനം ആടേ ലതനം ഹാഗുന, ഇവിടെ ഉറങ്ങാൻ നോക്കല്ലേ, ഉറങ്ങണ്ട. ഇന്തനം ആഹുന, ഒരു പക്ഷേ ഇവിടെ ഉറങ്ങിയാൽ ഫല്ലർബു വാജിബു, അടി നിർബന്ധമായിരിക്കും, ഫർളായിരിക്കും. അതുകൊണ്ട് ഉറങ്ങണ്ട. നിമിഷക്കവ്യ, ഒരിക്കലിങ്ങനെ ഒരു ട്രെയിനിങ്ങനെ പോവാണ്. ആ ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സ്ഥലത്ത് മൂപ്പർ ഇങ്ങനെ നിൽക്കുന്നു, ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു. ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടപ്പോ ഉടൻ തന്നെ പാടി, റഅയ്തു ബി ബർരിൻ നംസി യാ സാഹി മർകബാ യസീറു ബിലാ റിജിലിൻ അല റൈലി ഹാരിബാ ബി സൗതിൻ ബി കൂകൂകു വശീശി മഅ ദുഖാൻ വഫീഹിൽ ഉനാസു വൽ മതാഉ അജൈബാ. അപ്പത്തന്നെ പാടിയതാ. ഇത് കുറെ കഴിഞ്ഞിട്ട് രണ്ട് അഞ്ച് ആറ് മണിക്കൂർ കഴിഞ്ഞ് അവർ ട്രെയിൻ ഇങ്ങനെ വരും. ആ വരുമ്പോ ഞാൻ ഇങ്ങനെ പാടണം എല്ലാവർക്കിടയിൽ, ഓ ഭയങ്കര സിംഗറാ ഇയാള്, ഭയങ്കര പോയട്ടാ ഇയാൾ എന്ന് പറയണം എന്നൊന്നും അല്ല. അത് കണ്ടപ്പോ അങ്ങ് പാട്ടുണ്ടാക്കി പാടുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാനൊരു ഒരു വാഹനം കണ്ടു, അതിങ്ങനെ റെയിലിന്മേലിങ്ങനെ പോവാണ്, ട്രാക്കിൽ ഇങ്ങനെ പോവാണ്. അതിനാണെങ്കിൽ കാലൊന്നുമില്ല, ആകെ ഒരു ചെറിയ ടയർ എന്താ ഉള്ളൂ, അതിങ്ങനെ പോവാണ്. എന്നിട്ട് പറയാണ്, സുബാന ജല്ലജാലോ, ചിലതിൽ മനുഷ്യന്മാരുണ്ട്, വേറെ ചിലതിൽ ഗൂഡ്സ് ആണ്, ചരക്കുകളാ ഉള്ളത്. എന്നിട്ടോ സൗത്യം, ചിലപ്പോ കൂക്കൂക്കൂന്ന് ശബ്ദമുണ്ടാക്കും, ചിലപ്പോ ഷീ ഷീ എന്ന് ശബ്ദമുണ്ടാക്കും, ഒച്ചുണ്ടാക്കും. ഉടൻ തന്നെ പാടി. ഇതുപോലെ ചില ആളുകളുണ്ട്. ഇബ്നുൽ ജൗസി റളിയല്ലാഹു ഇബ്നുൽ ജൗസി തങ്ങൾ പറയാണ്, ഒരു സ്ഥലത്ത് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഒരു കവി ഒരു പാട്ടുണ്ടാക്കുന്നയാൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ സ്ത്രീകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിപ്പോയി. ഉടൻ തന്നെ അദ്ദേഹം പാടി, നഅഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനീ. ഈ കാണുന്ന ചില സ്ത്രീകളുണ്ടല്ലോ, അവർ ശൈത്താൻമാരാണ്. ഇത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, നൗഫൽ സഖാഫി ഞങ്ങളെ കുറിച്ച് ശൈത്താൻ എന്ന് പറഞ്ഞു.
അതുകൊണ്ട് ഇനി അയാളെ വാത കേക്കാൻ നിക്കുള്ളയാന്ന് പറഞ്ഞ് എണീറ്റ് പോകണ്ട. നിങ്ങളെ കുറിച്ചല്ല ഉമ്മമാരെ, മുട്ടുന്തല മക്കാമുറൂസിന്റെ പ്രഭാഷണത്തിൽ ഈ പാവപ്പെട്ട നൗഫലിന്റെ വാത കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലെ ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ കുറിച്ചല്ല അത് പറഞ്ഞത്. ഇദ്ദേഹം ഇങ്ങനെ പാടുകയാണ്, ഈ സ്ത്രീകളുണ്ടല്ലോ അവർ പിശാചുക്കളാണ്, അവരെ പടച്ചതാണെങ്കിലോ നമുക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഈ പാട്ടുപാടെന്നയാള് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്, പിശാചിന്റെ ശറിൽ നിന്ന് അല്ലാഹുവിനോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. ഇയാളങ്ങ് പാടിയപ്പോ ഇയാൾക്ക് മാത്രാണോ പാടാനറിയണ്? അല്ലല്ലോ, ഈ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട് ഉടൻ തന്നെ പാട്ടുണ്ടാക്കി പാടുന്ന ഒരു പെണ്ണ്. ആ പെണ്ണങ്ങ് പാടി ഉടൻ തന്നെ ഈ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് ഇയാൾക്ക് മറുപടി കൊടുക്കാം. എന്താ മറുപടി അറിയോ? ഞങ്ങളെ കുറിച്ച്, നമ്മെ കുറിച്ച് പിശാചുക്കൾ എന്നാ പറഞ്ഞ അല്ലേ. ഈ പെണ്ണ് പാടാൻ തുടങ്ങി, അല്ലയോ പാട്ടുപാടിയ മനുഷ്യ, നമ്മെ കുറിച്ച് അങ്ങനെ പറയേണ്ടതില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ റൈഹാൻ പുഷ്പങ്ങളാണ്. ആ റൈഹാൻ പുഷ്പങ്ങളെ അല്ല പടച്ചിട്ടുള്ളത് ഖുലിഖനലകോ, അവരെ അല്ല പടച്ചിട്ടുള്ളത് പുരുഷന്മാരായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വകുല്ലുക്കും യസ്തഹി ഷമ്മറയാഹീനി. നമ്മളിപ്പോ ശൈത്താൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് റൈഹാൻ പുഷ്പങ്ങളാ, അതുകൊണ്ടാണ് നമ്മളൊരിടത്തുണ്ടായാൽ നമ്മളെ മണക്കാൻ വേണ്ടി നിങ്ങൾ വരണ, വെറുതെ ഇങ്ങനെ മണക്കാൻ വരണില്ലേ, റൈഹാൻ പുഷ്പങ്ങളാണ് ഞങ്ങള്. ഉത്തരം കൊടുത്തു, രണ്ടുമാണ്, രണ്ടുമാണ്. നല്ല ഉമ്മമാർ അങ്ങനെയാണ്, ചീത്തയായ ഉമ്മമാരോ? ആ ഉമ്മമാരെ പിശാചുക്കളാണ്. നമ്മൾ നല്ല ഭാര്യമാരാകാൻ നോക്കണം, ഒരിക്കലും ചീത്തയായ ഭാര്യമാരാകാൻ പാടില്ല. എന്നാൽ പുരുഷന്മാരെ നിങ്ങളോട് ഞാൻ പറയട്ടെ, അനാവശ്യത്തിന് ഭാര്യമാരോട് ദേഷ്യം കാണിക്കരുത്. ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്, തൊട്ടതിനും പിടിച്ചതിനും ഭാര്യയോട് ദേഷ്യം തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് ഇക്കണ്ട കാലം വരെ എന്നോട് എന്റെ ഭർത്താവ് ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യ പറയണമെങ്കിൽ ആ ഭർത്താവ് എത്ര വലിയ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കല്യാണം കഴിഞ്ഞ് ഇക്കണ്ട കാലം വരെ എന്റെ ഭർത്താവ് എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല എന്ന്, അപ്പൊ എന്താ പ്രശ്നം? അങ്ങനെയല്ല, ഭാര്യയോട് ഒരിക്കലും ദേഷ്യപ്പെട്ടുകൂടാ, ഭാര്യയോട് ചൊടിച്ചുകൂടാ. എന്നാലും ഞാൻ പറയട്ടെ, ഇടക്ക് ചൊടിക്കണം, ഇടക്ക് ദേഷ്യപ്പെടണോ? ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരിക്കലും ഭാര്യയോട് ദേഷ്യപ്പെടാത്ത ഭർത്താവാണോ? ആ ഭർത്താവിന്റെ പേരാണ് ദയ്യൂസ്, അവൻ പെങ്കൂസനാണ് കേട്ടോ. ഭാര്യ നല്ലത് ചെയ്താലും ദേഷ്യം വരൂല്ല, നല്ലത് ചെയ്താൽ ഏതായാലും ദേഷ്യം വരൂല്ല, ഉറപ്പല്ലേ. ഭാര്യ തെറ്റ് ചെയ്താലും ദേഷ്യം വരൂല്ല. സ്വന്തം ഭാര്യ ആരാനോട് ഫോണിൽ സംസാരിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, വാട്സപ്പിൽ ചാറ്റിംഗ് നടത്തുകയാണ്, അപ്പോഴും ഇയാൾക്കൊരു പ്രശ്നമില്ല. സ്വന്തം ഭാര്യ ആരാന്റെ കൂടെ ടൂ വീലറിൽ യാത്ര ചെയ്യുകയാണ്, അപ്പോഴും പ്രശ്നമില്ല. സ്വന്തം ഭാര്യ ആരാന്റെ കൂടെ കൂൾ ബാറിൽ കയറി ഇരുന്ന് കുടിക്കുകയാണ്, അപ്പോഴും പ്രശ്നമില്ല. അങ്ങനെ ആയിക്കൂടാ. ഭാര്യ നല്ലത് ചെയ്യുമ്പോൾ സന്തോഷം വേണോ? ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യം കാണിക്കണോ? ആ ദേഷ്യം കാണിച്ചിട്ട് അവളെ നന്നാക്കി എടുക്കാൻ നോക്കണോ? ഒരിക്കലും ഭാര്യയോട് ദേഷ്യം കാണിക്കാൻ പാടില്ല എന്നില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇമാം നസാഇ റളിയല്ലാഹു അൻഹു സുനനുൻ നസാഇയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അതുപോലെ തന്നെ അബൂ ദാവൂദ് റളിയല്ലാഹു സുനനു അബീ ദാവൂദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ഗീറത്തി മാ യുഹിബ്ബുല്ലാഹു അസ്സ വജല്ല വമിൻഹാ മാ യബ്ഗളുഹു അല്ലാഹു അസ്സ വജല്ല.
ഭാര്യയോട് ദേഷ്യം കാണിക്കുന്ന വിഷയം പറയുമ്പോ അതിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന ദേഷ്യം കാണിക്കലും ഉണ്ട്, അല്ലാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന ദേഷ്യം കാണിക്കലും ഉണ്ട്. ഫഅമ്മൽ ഗീറത്തു ലത്തി യുഹിബ്ബുല്ലാഹു അസ്സ വജല്ലാ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന ദേഷ്യം വരല ഏതാണെന്നറിയാമോ? ഫൽ ഗീറത്തു ഫിർ റീബാ, ഭാര്യയെ കുറിച്ചൊരു സംശയം വരുമ്പോൾ ദേഷ്യം വരാത്ത ഭർത്താ ദേഷ്യം വരാ ഭാര്യയെ കുറിച്ചുള്ളൊരു സംശയം വരുമ്പോൾ ദേഷ്യം വരുന്നതില്ലേ, എന്റെ ഭാര്യക്ക് ആരോടോ ഒരു ബന്ധം തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു സംശയം വരുമ്പോ അതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യം പ്രകടിപ്പിച്ചാൽ ആ ദേഷ്യത്തിലൂടെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്തലാണ് കേട്ടോ. അങ്ങനെ ഭാര്യയോട് ദേഷ്യം കാണിക്കുമ്പോ ആ ദേഷ്യം കാണിച്ചതിന്റെ പേരിൽ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന ദേഷ്യം കാണിക്കൽ ഏതാണ്? ഭാര്യയിൽ ഒരു സംശയവുമില്ല, ഭാര്യ നല്ല ഭാര്യയാണ്, എപ്പോഴും ഇബാദത്തുള്ള ഭാര്യയാണ്, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാണ്. അതേസമയത്ത് ഒരാളോടും അവിഹിത ബന്ധമില്ല, ഭാര്യ മുഖം തുറന്ന് വെച്ച് റോട്ടിലൂടെ പോകൂല്ല, ഭർത്താവിന്റെ പിന്നിലായാൽ പോലും ടൂ വീലറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തായാലും ഭാര്യ മുഖം തുറന്ന് വെക്കില്ല. ഓ ഉമ്മമാരെ, സ്വന്തം കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കഴിവിന്റെ പരമാവധി നിങ്ങൾ ബാക്ക് സീറ്റിലിരിക്കലാണ് നല്ലത്. ഒരു പക്ഷേ നിങ്ങൾ മുന്നിലെ സീറ്റിലിരിക്കുകയാണെങ്കിലും മുഖം മറക്കാൻ ശ്രദ്ധിക്കണേ. കാരണം മുന്നിലെ വേറെ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനത്തിലുള്ളവൻ നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ബ്ലാക്ക് ടിന്റ് ഇടാത്ത വാഹനമാണെങ്കിൽ പിന്നെ പറയണ്ട, മുന്നിലെ സീറ്റിലിരിക്കുന്ന നിങ്ങളെ മുഖത്തേക്ക് അവിടുന്ന് വരുന്ന വാഹനക്കാരൻ നോക്കിയല്ലോ. പക്ഷേ നമ്മുടെ ഭാര്യമാരൊന്നും അങ്ങനെയല്ല, അവർ നല്ല ഭാര്യമാരാണ്. എന്നാലും ഭർത്താവ് ആ ഭാര്യയോട് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ, ഓ ഭർത്താക്കന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ വെറുപ്പിച്ച് കളഞ്ഞു കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യ തെറ്റ് ചെയ്താലും ഭാര്യയോട് ദേഷ്യം പ്രകടിപ്പിക്കൂല, എന്നാൽ അത്തരക്കാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ലാ യഗാറു അലാ സൗജിഹി ഫഹുവ ദയ്യൂസ്, അവൻ പെങ്കൂസനാ പറഞ്ഞു. ആ പെങ്കൂസനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു അറിയോ? ലാ യദ്ഖുലുൽ ജന്നത ദയ്യൂസ്, ആ പെങ്കൂസൻ ഒരിക്കലും സ്വർഗത്തിലെ കടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, ഓ ഉമ്മമാരെ, ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ എത്ര അധ്വാനിക്കുകയാണെങ്കിലും ആ അധ്വാനത്തിന് അല്ലാഹുവിങ്കലിൽ നിന്ന് നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ തമാശ പറയണം, അതിന് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളാരും സലാത്ത് അല്ലാത്ത നിർത്താനായില്ലേ, നിർത്തി. 11 മണി 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ നിർത്തും. മുഹമ്മദ് റസൂലുള്ളാഹി പോരാ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് സലാത്ത് മറക്കാനായോ? ഇല്ല, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും തമാശ പറഞ്ഞ രംഗങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗൊമ്പ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് നമ്മുടെ, അങ്ങനെ പറയോ, ഈ കുട്ടികളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സ് ഒക്കെ അല്ലേ, അതിനെന്താ പറയാ വീട്ടില്? ബൊമ്മ. അതിന് എന്റെ നാട്ടില് ഗൊമ്പ എന്ന് പറയും, ഇവിടെ ബൊമ്മ അവിടെ ഗൊമ്പ, രണ്ടിടത്തും ചരിച്ചിട്ട് തന്നെയാണ് അവസാനം, ഇവിടെ മേ അവിടെ ബേ, ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആൺകുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുത്തുകൂടാ, അതേസമയത്ത് ബൊമ്മകളെ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം. ഫത്വയിൽ മുഇല്ലാ മസല ഉണ്ട്. എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണേ, എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മൾ ചെറിയ ആൺകുട്ടികളില്ലേ,
ആൺകുട്ടികൾക്ക് ബൊമ്മയെ കളിക്കാൻ കൊടുക്കണ്ട, അതേസമയത്ത് പെൺകുട്ടികൾക്ക് കൊടുക്കാം. ആയിഷ ബീവി റളിയല്ലാഹു കല്യാണം കഴിഞ്ഞ് മുത്തനബി സാധനങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവിന്റെ കൂടെ ഒരു സഞ്ചി ഉണ്ടായിരുന്നു, അതിൽ നിറയെ ബൊമ്മകളായിരുന്നു. ഹദീസിൽ കാണാ, ചെറിയ കുട്ടിയല്ലേ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ആൺകുട്ടികൾക്ക് കൊടുക്കണ്ട, പെൺകുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയാൻ കാരണം അറിയോ, പെൺകുട്ടികൾ ഈ ബൊമ്മയെ പിടിച്ചിട്ട് എന്താ ചെയ്യ, അങ്ങനെ കളിപ്പിക്ക, ഈ ഈ കുട്ടി ആ ഉമ്മയാണ്, ഇത് കുഞ്ഞാണ്, എന്റെ കുഞ്ഞെന്നാ പറയാ, എന്റെ കുട്ടി കൂടെ ഉറങ്ങുമ്പോ കൂടെ തന്നെ കിടത്തും, അല്ലെങ്കിൽ ഉറങ്ങൂല, എന്നിട്ട് കുളിപ്പിക്കലുണ്ട്, കുളിപ്പിച്ചതിന് ശേഷം ഒക്കെ ഇങ്ങനെ തുടക്കലുണ്ട്. അല്ലാ, അതിനൊരു കളി കണ്ടാൽ പടച്ച റബ്ബേ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊരു ഒരു 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 പരിശീലനം അതിലൂടെ പെൺകുട്ടികൾക്ക് കിട്ടുന്നത് കൊണ്ട് അവർക്കത് വാങ്ങിക്കൊടുക്കുന്നതിന് വിരോധമല്ല എന്ന് ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മസ്അല എഴുതി വെച്ചത് കാണാം. അപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിയുടെ അടുത്തേക്ക് വരികയാണ്. ഹബീബായ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. തമാശ നോക്കൂ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടു പേരും പരസ്പരം തമാശ പറഞ്ഞു. ഹബീബായ തങ്ങൾ ആയിഷ ബീവിയോട് തമാശ പറഞ്ഞപ്പോ ആയിഷ ബീവി വിട്ടുകൊടുത്തില്ല, തമാശയിൽ തന്നെ പ്രതികരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഭാര്യക്ക് ഭർത്താവിനോട് തമാശ പറയാൻ നേരമില്ല, ഭർത്താവിന് ഭാര്യയോട് തമാശ പറയാൻ നേരമില്ല, അങ്ങനെ ആകരുത്. എത്ര കണ്ട് തമാശ പറയാൻ കഴിയോ അത്ര കണ്ട് തമാശ പറയണം. കളവ് പറയണ്ട, കളവ് പറയണ്ട, കളവ് തമാശ പറയണ്ട, വെറുതെ കളവ് പറയണ്ട, തമാശ പറയണ്ട. അതേ സമയത്ത് കളവ് പറയാം, കളവ് പറയൽ അനുവദനീയമായ ഒരു സ്ഥലമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കളവ് പറയൽ കൊണ്ട് ഖൈറുണ്ടെങ്കിൽ കളവ് പറയാ. അതിന്റെ അങ്ങനെ കാരണം അറിയോ, ഞാൻ ഇങ്ങനെ ഹദീസ് നോക്കിയപ്പോ ഈ ഹദീസ് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് വളരെ അനിവാര്യമാണ്, വളരെ അനിവാര്യമാണ്. എന്താ കാരണം അറിയോ, ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ഒരു ഫാഷനായി മാറിയിരിക്കുക. പുതിയ കല്യാണം കഴിഞ്ഞാൽ എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ മാത്രല്ല എല്ലാരോടും പറയാം, കല്യാണം കഴിഞ്ഞോ, കഴിഞ്ഞോ, സലാമത്തായി പറച്ചു റബ്ബേ, പുതിയ ന്യൂലി മാരിടാ, ആ കണ്ട, അതാണ് ആ ഇർത്തം. അള്ളാഹു ബർക്കത്തേട്ടെ, അള്ളാഹു ബർക്കത്തേട്ടെ, ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തേട്ടെ. പുതുതായി കല്യാണം കഴിച്ചതാ, ആ അതാണ് ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരേണ്ടതൊക്കെ ഇങ്ങനെ, അള്ളാഹു ബർക്കത്തേട്ടെ, സന്തോഷമാവട്ടെ. അങ്ങനെ ചിലപ്പോ ഉണ്ട്, ഏതോ ഏതെങ്കിലും ഒരു വേദന്റെ സദസ്സിൽ ആരെങ്കിലും ഒരുത്തന്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ പോയി വീടും. അപ്പൊ ഇന്ന് ആ ഭാഗ്യം കിട്ടിയത് പ്രസിഡന്റിന്റെ മോനെ, എന്താ പേര്? ഇർഷാദ്. അള്ളാഹു ബർക്കത്തേട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഭാര്യ ഭർത്താവിനോട് കളവ് പറഞ്ഞത് കൊണ്ടോ ഭർത്താവ് ഭാര്യയോട് കളവ് പറഞ്ഞത് കൊണ്ടോ അവരുടെ ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുമെങ്കിൽ അത് പറയുന്നതിന് കുഴപ്പമില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം അറിയോ, ഇന്ന് വലിയ അപകട. ഈ അടുത്തൊരു സഹോദരി വിളിച്ചു, ഉസ്താദേ എന്റെ ദാമ്പത്യ ജീവിതം തകർന്നിരിക്കുന്നു, ദുആ ചെയ്യണം, എന്റെ ഭർത്താവ് നല്ല ഭർത്താവാണ്, ഭാര്യ ഭർത്തൃ ജീവിതത്തെ കുറിച്ച് ഉസ്താദ് പറയുന്നതും അല്ലാത്തതുമായ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ പലതും ഞാൻ കേൾക്കുന്നവളാണ്, എന്നും ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കും, അങ്ങനെ ഉസ്താദിനോടൊന്ന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാമെന്ന് കരുതി വിളിച്ചതാണ്. എന്റെ ദാമ്പത്യ ജീവിതം തകരാറിലാകാനുണ്ട കാരണോ? ആ സഹോദരി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഉസ്താദേ, എന്റെ ഭർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഒരിക്കൽ ഞാനും എന്റെ ഭർത്താവും കൂടെ കിടക്കുകയാണ്, പല സ്വകാര്യ സംസാരങ്ങളും കടന്നു വന്നു. എന്റെ സംസാരം കേൾക്കുന്ന കല്യാണം കഴിച്ച സഹോദരിമാരെ, കല്യാണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സഹോദരിമാരെ, എല്ലാവരും ഒന്ന് കേൾക്കണേ, കല്യാണത്തിന് മുമ്പ് നിങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ സ്വകാര്യം ഭർത്താവിനോട് പരസ്യപ്പെടുത്തണ്ട, അത് വലിയ അപകടമാണ്. ഇന്ന് പല കുടുംബ ജീവിതം തകരാറിലാകാനുള്ള കാരണം അതാണ്. എന്തേ കാരണം? ഈ സഹോദരി വിളിച്ചിട്ട് പറയുന്നു, കല്യാണമൊക്കെ സന്തോഷത്തോടെ നടന്നു, ഒരു കുഞ്ഞുണ്ട് ഉസ്താദേ, ഒരു കുട്ടിയുണ്ട്,
ഒരു കുട്ടിയായതിന് ശേഷമാണ് എന്റെ ഭർത്താവ് ഒരിക്കൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഭർത്താവ് എന്നോട് ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നോ? ഞാൻ കീറി മുറിച്ച് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, എനിക്കാരോടും പ്രണയമില്ല, ലവ് ഇല്ല, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. വീണ്ടും എന്റെ ഭർത്താവ് ആവർത്തിച്ചു ചോദിച്ചു, നീ സത്യം പറയണം. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല. വീണ്ടും ഭർത്താവ് പറഞ്ഞു, പറയണം, അല്ലാതെ ഞാൻ വിടൂല്ല. ഒരു പക്ഷേ നീ സത്യം പറഞ്ഞാലും കല്യാണത്തിന് മുമ്പ് നിനക്ക് ആരോടെങ്കിലും ലവ് ഉണ്ടെങ്കിൽ തന്നെ, പ്രണയമുണ്ടെങ്കിൽ തന്നെ, നീ അത് എന്നോട് പറഞ്ഞാലും നിനക്കൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. ഞാൻ നിന്നെ കൈവിടൂല്ല, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലൂല്ല, നിന്റെ കുടുംബജീവിതം തകർന്നു പോകൂല്ല. 100% ഉറപ്പാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്റെ ഭർത്താവ് വളരെ സന്തോഷത്തോടെ ചോദിച്ചപ്പോ, ഉസ്താദേ, ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത ഒരു സത്യം അന്നത്തെ രാത്രിയിൽ ഞാൻ ഭർത്താവിനോട് പറഞ്ഞുപോയി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരന്യ പുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ ഒരു സത്യം ഞാൻ തുറന്ന് പറഞ്ഞതോടുകൂടെ ഇപ്പോൾ എന്റെ ഭർത്താവ് എനിക്ക് മെസ്സേജ് അയക്കാറില്ല, എന്റെ ഭർത്താവ് എന്നെ വിളിക്കാറില്ല, എന്റെ ഭർത്താവിന്റെ വീട്ടിലില്ല ഞാനിപ്പോ. ഞാനും എന്റെ കുട്ടിയും എന്റെ വീട്ടിൽ കഴിയുകയാണ്. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്. ഉസ്താദ്, ദുആകി ചെയ്യേണ്ടത് എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിനാണ്. എന്റെ ഭർത്താവിന്റെ മനസ്സിൽ അല്ലാഹു തആല ഒരു നല്ല തോന്നൽ തോന്നിപ്പിച്ച് എന്റെ ഭർത്താവ് എന്നെയും കുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലിരുത്താനൊന്ന് ദുആകി ചെയ്യണേ അർഹമുർ റഹീമീനായ അല്ലാഹ്. ഇതുപോലെ ദാമ്പത്യ ജീവിതം തകർന്നതിന്റെ പേരിൽ കണ്ണീരിറ്റിക്കുന്ന എത്ര സഹോദരിമാരാണ് ഈ സമുദായത്തിലുള്ളത്! അവരൊക്കെ നല്ലവരാണ്. ജീവിതത്തിന്റെ ഒരു നൈമിഷികമായ ഘട്ടത്ത് തോന്നിയ ഒരു തെറ്റ് കാരണമായി വന്നുപോയ തെറ്റിന്റെ പേരിലാണ് അവർ പ്രയാസം അനുഭവിക്കുന്നത്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരോട് ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. തരക്കേടില്ല, ഞാൻ വലിയ ഉഷാറാണെങ്കിൽ ചോദിക്കാം. ഞാൻ എന്തോ ഉഷാറ്? എന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും വട്ടം. എല്ലാരും നിറഞ്ഞ എന്നെ പോലത്തെ നിങ്ങളല്ല, നിങ്ങളൊക്കെ നല്ലവരാ. അള്ളാഹു നിങ്ങളെ വറക്കത്തുകൊണ്ട് എന്നെ നന്നാക്കി തരട്ടെ. ഒറ്റൊന്ന് ആമീൻ പറയണല്ലോ. കണ്ട മനുഷ്യന്മാരെ, ഒന്ന് ആമീൻ പറഞ്ഞാൽ ഞാൻ നന്നായി പോയാൽ നിങ്ങൾക്ക് എന്ത് കുറവാണുള്ളത്? അള്ളാഹു നിങ്ങളെ മറക്കത്തുകൊണ്ട് എന്നെ നന്നാക്കി തരട്ടെ എന്ന് ആമീൻ. ഓ, എന്തൊരു സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഒരു ഭാര്യയോടും ഒരു ഭർത്താവും ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ല വിടൂല. ഇനി ഭാര്യമാരോട് ഞാൻ പറയട്ടെ, ഭർത്താക്കന്മാരെ ഭാര്യമാരോട് പറയട്ടെ, ഭർത്താക്കന്മാരൊരിക്കൽ ചോദിച്ചാൽ തന്നെ ഭാര്യമാരങ്ങനെ സത്യം പറയാനും പാടില്ല. ഓ, ഞാനൊരു സത്യം പറയാ, ഞാൻ കളവ് പറഞ്ഞാൽ ഞാൻ തെറ്റായി പോകൂലേ? അവിടെ കളവ് പറയൽ അനുവദനീയ, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബജീവിതം തകർന്നു പോവില്ലേ? ഈ മക്കൾക്ക് ആരാണ് പിന്നെ നോക്കണത്? മക്കളെ, കുട്ടികൾ, വാപ്പയാരാ? മനസ്സിലാക്കണം, നീ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ് തൗബ ചെയ്താൽ അല്ലാഹ് പൊറുക്കൂല്ലേ? അതിന് മാത്രമല്ലേ നിന്റെ പാപമുള്ളത്? ശിർക്കല്ലാത്ത ഏത് തെറ്റുണ്ടോ തൗബ ചെയ്താൽ അല്ലാഹ് പൊറുക്കുമല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ അതിന്റെ പേരിൽ സത്യം തുറന്ന് പറയേണ്ട ആവശ്യം? പരസ്യപ്പെടുത്താൻ പാടില്ല. തെറ്റ് ചെയ്യലും തെറ്റാണ്, ചെയ്ത തെറ്റ് പരസ്യപ്പെടുത്തലും തെറ്റാണ്. അങ്ങനെയാണ് ഡബ്മാഷ് തെറ്റായത്, അങ്ങനെയാണ് ടിക്ടോക്ക് തെറ്റായത്. കുല്ലു ഉമ്മത്തി മുഅഫാ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ, എന്താ ഇവരോട് എന്ത് പറയണം എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആൺകുട്ടികളോടും, ഫ്രീക്കന്മാരോടും, ഫ്രീക്കത്തിമാരോടും, എല്ലാ കത്തിമാരോടും പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ ഡബ്മാഷ് ചെയ്യരുത്, ടിക്ടോക്ക് ചെയ്യരുത്, മ്യൂസിക്കലി ചെയ്യരുത്. ചെയ്താൽ എന്താ സംഭവിക്കറിയോ? ഖിയാമത്ത് നാൾ അടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ കഴിവിന്റെ പരമാവധി ഞാനും നിങ്ങളും ഖിയാമത്ത് നാളെ കുറിച്ച് അകറ്റാനോ നോക്കണ്ടേ? അതിനെ നോക്കണ്ടേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ പ്രളയമുണ്ടാകും, എന്റെ ഉമ്മത്തിനെ ഭൂമി വിതുങ്ങും,
എന്റെ ഉമ്മത്തിന്റെ കോലം മാറും, അങ്ങനെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഭൂമി വിതുങ്ങില്ലേ, എത്ര ആളുകളെ ആ കേരളത്തിൽ തന്നെ ഉരുൾപൊട്ടൽ സംഭവിച്ചില്ലേ, കർണാടകയിലെ കൊടകിൽ സംഭവിച്ചില്ലേ, പലയിടത്തും സംഭവിച്ചില്ലേ, പ്രളയം വന്ന് ഒഴുകിപ്പോയില്ലേ, എത്രയാ നഷ്ടം വന്നത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പ്രളയങ്ങൾ വരും, ജനങ്ങളെയും മൃഗങ്ങളെയും ഭൂമി വിതുങ്ങും, മനുഷ്യന്റെ കോലം മാറും. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, മത്താതാക്ക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എപ്പോഴാ നബി അത് സംഭവിക്കുക? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇദാ ളഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, ഡബ്മാഷുകാരികൾ രംഗത്ത് വന്നാൽ, ടിക്ടോക്കുകാരികൾ രംഗത്ത് വന്നാൽ, മ്യൂസിക്കലുകാരികൾ രംഗത്ത് വന്നാൽ, അഥവാ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, അതാ പാട്ട് പാടുന്ന ഭീകമിമാരായ പെൺകുട്ടികളില്ലയോ, ആ പെൺകുട്ടികൾ വൈറലായാൽ അതിന് ഗാനമേളയുണ്ടാക്കാൻ സ്റ്റേജ് കെട്ടേണ്ട ആവശ്യമില്ല. ഇന്ന് സ്റ്റേജിൽ പാടുന്നതിനേക്കാളും വലിയ വൈറലാണ് യൂട്യൂബിൽ വരുന്നത്, ഫേസ്ബുക്കിൽ വരുന്നത്, ഡബ്മാഷിൽ വരുന്നത്, ടിക്ടോക്കിൽ വരുന്നത്, മ്യൂസിക്കലിയിൽ വരുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അങ്ങനെ നിങ്ങൾ ഡബ്മാഷും മ്യൂസിക്കലിയും ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും അതിൻ്റെ പിന്നാലെ പോയാൽ ജനങ്ങളെ ഭൂമി വിതുങ്ങിക്കളയുന്ന കാലം വരും കേട്ടോ, മനുഷ്യന്റെ കോലം മാറുന്ന കാലം വരും കേട്ടോ. ഇത് മുട്ടുംതല ഉറൂസ് മഖാമിന്റെ വേദിയിൽ വെച്ച് നൗഫൽ സഖാഫി കളസയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഡബ്ബേഴ്സ് വരുന്നതിന്റെ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അതിന്റെ ഗൗരവം മാലോകരെ വിളിച്ചറിയിച്ച നേതാവാണ് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹബീബായ തങ്ങളും ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ തമാശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് വരിക, ആ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വീട്ടിലെത്തിയപ്പോൾ ഒരു മറുണ്ട്, ആ മറ ഇങ്ങനെ മാറ്റിവെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മറയുടെ നേരെ പിന്നിലാണ് നേരത്തെ പറഞ്ഞ ഗൊമ്പ ഉള്ളത്, ആയിഷാ ബീവി റളിയല്ലാഹുവിന്റെ ബൊമ്മ. ആ ബൊമ്മ ഉള്ളത് അവിടെയാ മറന്റെ അപ്പുറത്ത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഉമ്മമാരെ, വീട്ടിൽ നമ്മുടെ കുട്ടികളെയോ പേരക്കുട്ടികളെയോ ഒക്കെ ബൊമ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന രൂപത്തിൽ എടുത്തു വെക്കണ്ട, അതൊരു മറന്റെ അപ്പുറത്ത് വെച്ചാൽ മതി, കുട്ടി കളിക്കുമ്പോൾ മാത്രം എടുത്തു കൊടുത്താൽ മതി. അപ്പൊ നബിസാസങ്ങൾ വന്നിട്ട് ആ മറ ഒന്ന് ഇങ്ങനെ നോക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹുവിന്റെ ബൊമ്മകൾ അവിടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ആദിഹി യാ ആയിഷ, എന്താ ഇത് ആയിഷ എന്ന് ചോദിച്ചു. ഖാലത്ത്, ആയിഷ ബീവിയുടെ മറുപടി, ബനാത്തി, എന്റെ പെൺമക്കളാണ് നബിയേ. നന്റെ മക്ക, നന്റെ മക്ക എന്ന് പറയും, എന്റെ കുട്ടി പറയും, എനിക്ക് രണ്ടു പെൺകുട്ടികളാ. അപ്പൊ ഓരിങ്ങനെ പറയുന്നത്, അബി അബി എന്നോട് അങ്ങനെ പറയാ, അബി നന്റെ മക്ക, നന്റെ മക്ക എന്ന് പറയൂ, എന്റെ കുട്ടികള്. ഐഷാബി പറഞ്ഞു, ബനാത്തി, എന്റെ ഡോട്ടേഴ്സ് ആണ്, എന്റെ പെൺകുട്ടികളാണ് നബിയേ. അപ്പോ വറാ ബൈനഹുന്ന ഫറസൻ ലഹൂ ജനാഹാനി, ഈ ബൊമ്മകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിരയെ കണ്ടു, ആ കുതിരക്ക് രണ്ട് ചിറകുണ്ട്. കുതിരക്ക് ചിറകുണ്ടോ? കുതിരക്ക് ചിറകുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ ഇപ്പൊ നിർത്തു. എന്ത് മനുഷ്യന്മാർ, നിങ്ങൾ തൂങ്ങുക. കുതിരക്ക് ചിറകുണ്ടോന്ന് ഞാൻ കരുതി, ഇവിടുത്തെ കുതിരക്ക് ചിറകുണ്ടോ എന്ന് കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബൊമ്മകൾക്കിടയിൽ ഒരു കുതിരയെ കണ്ടു, കുതിരക്ക് രണ്ട് ചിറകുണ്ട്, ലഹു ജനാഹാൻ, രണ്ട് വിങ്സുകളുണ്ട്, രണ്ട് ചിറകുകളുണ്ട് ഈ കുതിരക്ക്. അപ്പൊ ഈ കുതിരയെ കണ്ടപ്പോ ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദല്ലദീ അറാ വസതഹുന്ന, ഈ പെൺകുട്ടികൾക്കിടയിലുള്ളത് എന്താണ് ആയിഷ? ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫറസി, എന്റെ ഹോർസാണ് നബിയേ, ഇറ്റ് ഈസ് മൈ ഹോർസ്, അതെന്റെ കുതിരയാണ് നബിയേ. തമാശയാണിത്, അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ തങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കുതിരയെ കണ്ടപ്പോഴും കുതിരയാണെന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടെ?
കുതിരക്ക് ചിറകില്ല എന്ന് ഉറപ്പല്ലേ, പക്ഷെ അതിങ്ങനെ കളിക്കാനാണെന്ന് അങ്ങ് അറിഞ്ഞുകൂടെ? ഇല്ല, സന്തോഷ തമാശ പറയാ, അതിന് അവസരം കാണുക. മുത്തുനബി നിങ്ങൾ എവിടുന്ന വരണറിയോ? കച്ചവടം കഴിഞ്ഞ് വരല്ല, ഖദിമ മിൻ ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരിക. അതിന്റെ ക്ഷീണം എത്ര ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മളൊരു കച്ചവടത്തിന് പോയി വന്നതിന്റെ ക്ഷീണം എന്ന് പറഞ്ഞിട്ടാ ഭാര്യനോട് സംസാരിക്കാൻ മടി, പിന്നെ പോയിട്ട് ഊർക്കം വലിച്ച് കിടക്ക. ആ ഭർത്താവിനെ വേണോ ഈ ഭാര്യക്ക്? ആ ഭർത്താവിനെ വേണോ ഈ ഭാര്യക്ക്? അപ്പോഴാണ് പിന്നെ വാട്സപ്പിലൂടെ മറ്റൊരുത്തനോട് ചാറ്റിംഗ് നടത്താൻ തുടങ്ങുന്നത്. മിക്ക ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ അന്യപുരുഷന്മാരോട് ബന്ധം സ്ഥാപിക്കാനുള്ള കാരണം ആ ഭാര്യമാരെക്കാളും കൂടുതൽ കാരണം ആ ഭാര്യമാരുടെ ഭർത്താക്കന്മാരാ, ഒരു സംശയമില്ല. ഒരു ഭർത്താവിൽ നിന്ന്, സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹം ഒരു ഭാര്യക്ക് കിട്ടാതാകുമ്പോഴാണ് ഏതെങ്കിലും ഒരാണെന്നൊരു സ്നേഹം കിട്ടുന്നുണ്ടോ ആ ആണിനെ വിളിക്കണം. പിന്നെ അപ്പോഴാ ചാറ്റിംഗ് തുടങ്ങണേ, അതിന് കുറ്റക്കാര് ഭർത്താക്കന്മാരാ, ഇതെല്ലാരും ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ പിന്നെ അത്തരത്തിലുള്ള സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ചുരുക്കിയ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും തങ്ങൾ ചോദിക്കാൻ കാരണം എന്താ? പരസ്പരം തമാശ പറയാനുള്ള അവസരം കണ്ടെത്തുകയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ ചോദിച്ചു, വമാ ഹാദല്ലദി അലൈഹി, ഈ കുതിര ശരിയാണ്, കുതിരന്റെ രണ്ട് സൈഡിലുള്ളത് എന്താ നബിയെ? എന്താ ആയിഷ എന്ന് ചോദിച്ചു നബി സാസങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ജനാനി ടു വിംഗ്സ്, രണ്ട് ചിറകാണ് നബിയെ. ഖാല, അപ്പ നബി തങ്ങൾ ചോദിച്ചു, ഫറസുൻ ലഹു ജനാഹാ, കുതിരക്ക് രണ്ട് ചിറകുണ്ടാകുമോ? ഹബീബായ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, പുരുഷന്മാരെ ഭാര്യമാരോട് തമാശ പറയാൻ അവസരം കണ്ടെത്തണേ, അല്ലെങ്കിൽ ആഖിറത്തിൽ വിരള കടിക്കും കേട്ടോ. ദാമ്പത്യ ജീവിതത്തിന്റെ ഗൗരവം മനസ്സിലാക്കണേ, അല്ലെങ്കിൽ കുടുംബജീവിതം തകരാറിലായി പോകും കേട്ടോ. ഹബീബായ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, കുതിരക്ക് ചിറകുണ്ടാകുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചില്ലറക്കാരിയല്ല, അല്ലാ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരെ കൂട്ടത്തില്, ഉമ്മഹാത്തുൽ മുഅ്മിനീ നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മഹദിയല്ലയോ? സ്വഹാബി വനിതകളെ കൂട്ടത്തില് നല്ല മെമ്മറി പവറുള്ള മഹദിയാണ്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, എത്ര ഹദീസാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത്? സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്കൂ, സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കൂ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളായ സിഹാവു സിത്ത എടുത്തു നോക്കൂ, ആ ഹദീസിന്റെ കിതാബുകളിലെല്ലാം എത്ര ഹദീസുകളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബുദ്ധിയും വിവേകവുമുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങൾ ഇങ്ങോട്ട് തമാശ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വെറുതെ ഇരുന്നില്ല, ഹബീബായ തങ്ങളോട് തിരിച്ചങ്ങോട്ട് തമാശ പറയുകയാണ്. പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഹബീബായ തങ്ങൾ ചോദിച്ചു, ആയിഷ കുതിരക്ക് ചിറകുണ്ടാകുമോ? ആയിഷ ബീവിയുടെ മറുപടി, യാ റസൂലല്ലാഹ, നേതാവായ നബിയേ, തങ്ങൾ കേട്ടിട്ടില്ലയോ, അന്നലി സുലൈമാന ഖൈല, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു കുതിരയുണ്ടായിരുന്നില്ലേ, കേട്ടിട്ടില്ലേ തങ്ങൾ? ലഹാ അജിനിഹ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരക്ക് ഒരുപാട് ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന്, രണ്ടല്ല ഒരുപാട് ചിറകുകൾ ഉണ്ടായിരുന്നു. നോട്ട് ഓൺലി ടു വിങ്സ്, മോർ ദാൻ ടു വിങ്സ്, രണ്ട് ചിറകുകൾ മാത്രമല്ല ഒരുപാട് ചിറകുകൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരക്കുണ്ടായിരുന്നു എന്ന് ഹബീബിന് അറിയില്ലയോ? കാലത്ത് ഇത് കേട്ടപ്പോ ലോക നേതാവ് ചൊടിച്ചില്ല. ഭാര്യമാര് ഭർത്താക്കന്മാരെ തമാശ പറയുമ്പോ കൽത്തപ്പം പോലെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിട്ട്, കണ്ണൂർ ജില്ലയിൽ പോയാൽ നോക്കാ ഒരട്ടിയുണ്ട് ടയറപ്പോ എന്ന് പറഞ്ഞൊരു സാധനം, ഒന്ന് കഴിച്ചാലും 100 ദോശ കഴിച്ചത് പോലെയാ ടയറപ്പം. ഇതുപോലെ ഭർത്താക്കന്മാരെ മുഖം ഇങ്ങനെ ആകരുത്.
ഹബീബായ തങ്ങൾക്ക് ആയിഷ ഹബീബി തിരിച്ചിങ്ങോട്ട് തമാശ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു പോയി. ഏതുവരെ എന്നറിയാമോ? ഹത്താ റഅയ്തു നവാജിദഹു. ആയിഷ ഹബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ തങ്ങൾ അങ്ങ് ചിരിച്ചപ്പോ കാരണം കീത ജല്ലി ദികാ മേരേ മൗല മുജേ ബീ മദീന ബുലാ മേരേ മൗല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചപ്പോ ഹബീബായ തങ്ങളുടെ രണ്ട് പല്ലുകൾ ഇല്ലയോ, അരപ്പല്ലുകൾ അങ്ങ് കണ്ടുപോയി. ആയിഷ ബീവിയുടെ തമാശ കേട്ടപ്പോ ലോക നേതാവ് ചിരിച്ചുപോയി. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ഓ പുരുഷന്മാരെ, സംസാരം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഇത് എവിടെയും എത്തിയിട്ടില്ല. ഒരു ദിവസം കൊണ്ട് മതിയാക്കാൻ പറ്റിയ വിഷയമല്ല. ഞാൻ എന്റെ വിഷയത്തിൽ ടേബിൾ ഇൻക്ലൂഡ് ചെയ്തു കൊണ്ടുവന്നതിന്റെ 2-3 കടലാസ് മാത്രമേ ഇതുവരെ പറഞ്ഞതിലായിട്ടുള്ളൂ. 25 കടലാസ് ഇനിയും ബാക്കിയാ. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പോൾ അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവസരമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി വിഷയം ഇപ്പോഴെല്ലാവരും ലൈവായി കാണുന്ന സംവിധാനമാണല്ലോ. അടുത്ത ലൈവിന്റെ പ്രഭാഷണം എവിടെയാണെന്ന് നോക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അവിടെ വെച്ച് പറയാം. സൗകര്യമുള്ളപ്പോൾ നിങ്ങളും അത് കേൾക്കണമെന്ന് മാത്രം ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഒരു 2 മിനിറ്റ് നേരം നിങ്ങളും എണീറ്റ് നിൽക്കുമോ? റബീഉൽ അവ്വൽ മാസം യാത്ര പറഞ്ഞതാണ്. റബീഉൽ ആഖർ മാസത്തിലേക്ക് വരികയാണ്. ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അലമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരൂ. ഇൻഷാ അല്ലാ ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്കൊരു ചെറിയ ദുആ നടത്തിയിട്ട് പിരിയണം. നീട്ടി സംസാരിക്കാൻ ഇപ്പോൾ നേരമില്ല, സമയം അതിക്രമിച്ചു. ഇടയിലൊരു ഗ്യാപ്പ് വരുത്തല്ലേ. എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരൂ. ഇടയിൽ ഗ്യാപ്പ് വന്നാൽ പിശാചിയുടെ സാന്നിധ്യം വന്നു പോകും. നമുക്ക് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാകണം. ഈ സദസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അലമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി നലവേദും ഐഷാ തൊളുദോരു ഉദുവാലെ 40 ആണ്ടോളം കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവര് വേദം വിളമ്പി പറാവാൻ മടിച്ചാരെ വേദാംബറവർവായിൽ തുപ്പി കൊടുത്തോവർ ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കിടത്തി അയച്ചോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂവീപ്പ റപ്പിച്ച് വിട്ടോവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ കൺകൊണ്ട് കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. ശൈഖ് ജീലാനി തങ്ങളെ മാസമാണ്. ബറക്കത്തിന് വേണ്ടി ഇത് വലിയന്റെ ഉപ്പാപ്പാന്റെ ഉറൂസിന്റെ സദസ്സാണ്. ഔലിയാക്കളുടെ മാസമാണ്.
സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളും ആലിമീങ്ങളും വഫാത്തായ മാസമാണ് റബീഉൽ ആഖർ. ഒന്ന് സയ്യിദുനാ താജുൽ ഉലമാ തങ്ങളവരുകൾ വഫാത്തായ മാസമാണ് റബീഉൽ ആഖർ. രണ്ട് റയീസുൽ മുഹഖ്ഖിഖീൻ വാടക്കാട്ടിൽ വിശ്രമിക്കുന്ന കണ്ണിയത്തുസ്താദ്. ഈ അടുത്ത് ഞാൻ അതിലൂടെ വാദിനു പോകുമ്പോ വാടക്കാട്ടിലങ്ങ് ഇറങ്ങി കണ്ണിയത്തുസ്താദിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്ത് മടങ്ങി വന്നു. മഹാനവരുകൾ വഫാത്തായ മാസമാണ് റബീഉൽ ആഖർ. മൂന്നോ ഷംസുൽ ഉലമാ ഇകെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാന്മാര് വഫാത്തായ മാസമാണ്. സുന്നത്ത് ജമാഅത്തിന് നമുക്ക് നേതൃത്വം നൽകിയ സദാത്തുക്കൾ ആലിമീങ്ങളുടെ മാസമാണ്. അവരുടെ എല്ലാം നേതാവായ ശൈഖ് ജീലാനി തങ്ങളുടെ മാസമാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളുടെ ഉറൂസും റബീഉൽ ആഖറിൽ നടക്കുകയാണ്. ഔലിയാക്കളുടെ ബർക്കത്തും പൊരുത്തവും ഈ സദസ്സിന് കിട്ടാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. ചെറുപ്പക്കാരെ, പെങ്ങളെ, പരിഷ്കാരികളാകണ്ട കേട്ടോ. മയക്കുമരുന്നിനടിമപ്പെടല്ലേ, കഞ്ചാവിനടിമപ്പെടല്ലേ, ഉമ്മാന്റെ വാക്ക് ധിക്കരിക്കുന്ന മക്കളാകല്ലേ, പാപ്പാനെ ധിക്കരിക്കുന്ന മക്കളാകല്ലേ. 45 50 60 വയസ്സായ പാപ്പാനോട് ജോലി ചെയ്യാന് പറയാന് ഒരു മടിയുമില്ലാത്ത മക്കളാകല്ലേ. പ്രായം ചെന്ന പാപ്പാനോട് പറയണം, പാപ്പാ ഇനി നിങ്ങൾ അധ്വാനിക്കണ്ട, ഈ മക്കളായ ഞങ്ങളെ പോറ്റി വളർത്തിയത് അങ്ങല്ലയോ, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കാം എന്ന് ആരോഗ്യമുള്ള യുവാക്കൾ പാപ്പാനോട് പറയണം. അല്ലാതെ കണ്ടാ നിങ്ങൾ പാപ്പയാകുന്നൊരു കാലമുണ്ട്, നിങ്ങൾക്ക് മക്കളാകുന്നൊരു കാലമുണ്ട്. നിങ്ങളുടെ പാപ്പാനോട് കാണിച്ചതിന് അവർ തിരിച്ചടിക്കും കേട്ടോ. ഉമ്മാനെ ധിക്കരിച്ച് നടക്കുന്ന മക്കളാകരുത്. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെ മാറ്റി താമസിപ്പിക്കരുത്. പേരക്കുട്ടികളെ കൂടെ കഴിയണമെന്ന് ആഗ്രഹിക്കാത്ത വല്യുമ്മമാരുണ്ടോ, വല്യുപ്പമാരുണ്ടോ? അവരെ പഴയ തറവാട്ടിലാക്കിയിട്ട് നിങ്ങൾ ഒറ്റക്കുള്ളൊരു ജീവിതം വേണ്ട. മക്കളെ, പാപ്പ ഒരു നല്ലത് നിന്നോട് പറയുമ്പോ, ഉമ്മ ഒരു നല്ലത് നിന്നോട് പറയുമ്പോ നീ അത് കേൾക്കാതിരിക്കണ്ട. ഉമ്മയും ഉപ്പയും വെളിച്ചമാണ് കേട്ടോ. ഈ പാവപ്പെട്ട എന്റെ ഒരു വെളിച്ചം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ പിതാവ് ഇപ്പോൾ ഖബറിലാണ്. ഇനി എനിക്ക് എന്റെ വീട്ടിലുള്ളതൊരൊറ്റ വെളിച്ചമാണ്. അത് എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ഈ പാവപ്പെട്ട ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കാനുണ്ടായ കാരണം അതെന്റെ ഉമ്മയാ. ആ ഒരു വെളിച്ചം എന്റെ വീട്ടിലെന്നും നിലനിന്ന് കിട്ടണം. ആ ഉമ്മാക്ക് ആഫിയത്ത് കിട്ടണം, ദീർഘായുസ് കിട്ടണം. അതിനു വേണ്ടി പാവപ്പെട്ട ഞാൻ ദുആക ചെയ്യാത്ത ഒരൊറ്റ വേദിയില്ല. എന്റെ കാരണം എന്നറിയാമോ അനുജന്മാരെ, ജേട്ടന്മാരെ? ഭാര്യയുണ്ടെങ്കിലും ശരി, മക്കളുണ്ടെങ്കിലും ശരി, ഉമ്മയില്ലാത്ത വീട്ടിൽ വെളിച്ചമില്ല. ഞാനതാ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഈ അടുത്ത് മരണപ്പെട്ട ഒരു ഉമ്മാന്റെ വീട്ടിൽ കയറി വന്നതാണ്. കണ്ണൂർ ജില്ലയിലെ മുതുക്കുട്ടി എന്ന സ്ഥലത്തൊരു നസീർ മുതുക്കുട്ടി എന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു. ആ സമയത്ത് പാവപ്പെട്ട ഞാൻ എവിടെയോ ആയതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്നിങ്ങോട്ട് വരുമ്പോ ഞാൻ കയറി വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണോ. അദ്ദേഹം ഞാൻ ഒരു ടോയ്ലറ്റിന്റെ അടുത്ത് പോയപ്പോ ഉസ്താദേ അതെന്റെ ഉമ്മാന്റെ ടോയ്ലറ്റാ. ഇന്നാലിന്ന മുറി എന്റെ ഉമ്മാന്റെതാണ്.
ആ ഉമ്മ ഓരോ അധ്വാനിക്കുന്ന രംഗം എനിക്ക് കാണിച്ചു തന്നു മൊബൈലിലുള്ളത്. ഇതങ്ങ് നോക്കിയപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ഉമ്മയങ്ങ് കബറിൽ കിടക്കുന്ന സമയത്ത് ഇന്നൊരാൾ എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ കാണിച്ചു തന്നു. ഒരു ചെറിയ കുഞ്ഞുമോൾ ഒരു കബറിന്റെ അടുത്ത് പോയി, ഉമ്മ ഉമ്മ എന്നിങ്ങനെ വിളിക്കുന്ന രംഗം ഞാൻ കണ്ടപ്പോ കരഞ്ഞുപോയി. ഉമ്മ കബറിലായാൽ, ബാപ്പ കബറിലായാൽ, പൊന്നുമക്കളെ ബാപ്പാനെ എത്ര വിളിച്ചാലും ബാപ്പ തിരിച്ചു പോരുമോ? ഉമ്മാനെ എത്ര വിളിച്ചാലും ഉമ്മ തിരിച്ചു പോരുമോ? അതുകൊണ്ട് വേണ്ട, ഭാര്യമാരുടെ വാക്ക് കേട്ട് ഉമ്മാനെ ചീത്ത പറയണ്ട മക്കളെ. ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മാനെ മാറ്റി താമസിപ്പിക്കല്ലേ മക്കളെ. നിങ്ങൾ ഔലിയാക്കളുടെ വഴിയിലേക്ക് വരൂ. കളവ് പാറയല്ല എന്നും മാച്ചുന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്നെ കൊടുത്തോവർ. എത്ര പ്രയാസം വന്നാലും കളവ് പറയണ്ട എന്നൊരു വാക്ക് പറഞ്ഞതാ ഉമ്മ. ആ ഉമ്മാന്റെ വാക്ക് കേട്ട് കളവ് പറഞ്ഞില്ല. അങ്ങനെയാണ് ശൈഖ് ജീലാനി തങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയതെങ്കിൽ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് ഔലിയാക്കളുടെ റൂട്ടിലേക്ക് വന്ന് ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ച് ശൈഖ് ജീലാനി തങ്ങൾ മദീനയിൽ പോയി. ജാമിഉൽ ഉലൂം എന്ന കിതാബിൽ കാണാം, തഫ്രീജുൽ ഖാതിർ എന്ന കിതാബിൽ കാണാം, ശൈഖ് ജീലാനി തങ്ങൾ മദീനയിൽ പോയി. ആ മദീനയുടെ റൗളാ ഷെരീഫിന്റെ അടുത്ത് നിന്നു. രണ്ട് വരികൾ അങ്ങ് പാടാൻ തുടങ്ങി. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأشباح قد حضرت فامدد يمينك كي تحلى بها شفتي. കഴിഞ്ഞാൽ ജമാദിൽ ഊലയാണ്, അവിടെ ഓർക്കുന്ന മഹാനാണ് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. മഹാനവരുകൾ പാടിയ വരികൾ ശൈഖ് ജീലാനി തങ്ങളും പാടിയിട്ടുണ്ട്. ജാമിഉൽ ഉലൂം എന്ന കിതാബിൽ കാണാം, തഫ്രീജുൽ ഖാതിർ എന്ന കിതാബിൽ കാണാം. അങ്ങനെ ആ വരി അങ്ങ് പാടിയതിന്റെ അർത്ഥം എന്താണ്? നബിയേ, ഞാൻ ബഗ്ദാദിലുള്ള സമയത്ത് എന്നും ഞാൻ എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാനതാ എന്റെ ശരീരകുമാടി വന്നിരിക്കുകയാണ്. നേതാവായ നബിയേ, അവിടുത്തെ കയ്യങ്ങ് പുറത്തേക്ക് തരുമോ? ഞാനൊരു ഉമ്മ നൽകട്ടെ നബിയേ, ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം. ഫല്ലഹറത്ത് ഫല്ലഹറത്ത് യദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ പുറത്തേക്ക് വരികയാണ്. ഫസ്വാഫഹ ഹബീബായ തങ്ങളെ കൈ ശൈഖ് ജീലാനി തങ്ങൾ മുസാഫഅത്ത് ചെയ്തു. വഖബ്ബലഹ ശൈഖ് ജീലാനി തങ്ങളതാ ആ കൈനെ അങ്ങ് ചുംബിച്ചു. മുഗീറത്ത് ബിനു ശുഅബ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ മുത്തുനബി തങ്ങളെ ഖബർ ഷെരീഫിൽ കിടത്തി. അവസാനം അലി റളിയല്ലാഹു അൻഹു കേൾക്കണേ
ചെറുപ്പക്കാരെ ഇത് കേൾക്കുമ്പോ കൽബിൽ ഈമാനുണ്ടോ മഹബത്തുണ്ടോ? പിടയാത്ത കൽബില്ല, നനയാത്ത നേത്രങ്ങളില്ല, വറക്കാത്ത ശരീരമില്ല. ഹബീബായ തങ്ങൾ ഖബറ് ഷെരീഫിൽ തങ്ങളെ അങ്ങ് കിടത്തി. അലി റളിയല്ലാഹു അൻഹു അവസാനമായി ആ ഖബറ് ഷെരീഫിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ നിൽക്കുകയാണ്. എനിക്ക് എന്റെ ഹബീബിന്റെ ഖബ്ര് ശരീഫിൽ ഒന്ന് ഇറങ്ങി കയറണോ മനസ്സിലുള്ള ആഗ്രഹമാണ്. ഇനി ആ ഖബ്ര് ശരീഫിൽ ഇറങ്ങി കയറാൻ പറ്റൂല, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ചാൻസാണ്. പക്ഷേ സമ്മതിക്കൂല്ലല്ലോ, കാരണം അലി റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു മരുമകനാണ്. കയറിയല്ലോ, ഇനി ഒരാൾക്കും ആ ഖബ്ര് ശരീഫിൽ ഇറങ്ങാനില്ല. അതാ മണ്ണ് വാരിയിട്ടിട്ടില്ല, സ്വഹാബത്ത് ചുറ്റും നിൽക്കുകയാണ്. അതൊരു സാധാരണ ഖബറല്ല. ജഹാ റൗസാ ഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹബീബായ തങ്ങളുടെ റൗളാ ഷെരീഫ് സ്വർഗമല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്ര് ഷെരീഫ് സ്വർഗമല്ലെങ്കിൽ പിന്നെ സ്വർഗമേതാണ് ചെറുപ്പക്കാരാ? സ്വർഗം സ്വർഗമായത് എങ്ങനെ? സ്വർഗത്തിലുള്ള കെട്ടിടങ്ങളെ കൊണ്ടാണോ? അല്ല, സ്വർഗത്തിലുള്ള അമ്പരപ്പിക്കുന്ന മനോഹരമായ അരുവികളെ കൊണ്ടാണോ? അല്ല അല്ല, പ്രവിശാലമായി കിടക്കുന്ന വൃക്ഷങ്ങളെ കൊണ്ടാണോ? അല്ല. ഉമ്മാ പെങ്ങളെ, പാപ്പാ ജേഠാനുജന്മാരെ, സ്വർഗം സ്വർഗമായത് എങ്ങനെ? സബ്സെ അഅല വ ഔല ഹമാരാ നബി ദോനോ ആലം കദുല ഹമാരാ നബി അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി. ഹബീബായ തങ്ങൾ സ്വർഗത്തിലുണ്ട്, അതുകൊണ്ടാണ് സ്വർഗം സ്വർഗമായത്. ഹബീബായ തങ്ങൾ എവിടെയാണോ അത് സ്വർഗമാണ് ചെറുപ്പക്കാരാ. മുഗീറത്തു ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഖബ്ര് ശരീഫിൽ ഇറങ്ങി കയറണം, അതാണ് ആഗ്രഹം. ചെയ്യാനൊരറ്റ വഴിയേ ഉള്ളൂ. കൈവിരലിലുള്ള മോതിരം എല്ലയങ്ങെടുത്തു, സ്വഹാബത്ത് ചുറ്റും നിൽക്കുകയാണ്. കേൾക്കണേ, ശ്രദ്ധിക്കണേ, ഉമ്മമാരെ മിണ്ടരുതേ, സംസാരിക്കരുതേ, ഹൃദയങ്ങൾ ഇങ്ങോട്ട് തരൂ, ശ്രവണപടങ്ങൾ ഇങ്ങോട്ട് തരൂ. ഹബീബ് കാണുന്നുണ്ടേ ഉമ്മ, ഹബീബ് കേൾക്കുന്നുണ്ടേ പെങ്ങളെ. മുഗീറത്തുബ്നു ശുഅബ കൈവിരലിലുള്ള മോതിരമങ്ങെടുത്തു, മുത്തുനബി തങ്ങളുടെ റൗളാ ഷെരീഫിൽ ആ മോതിരമങ്ങിട്ടു. ഇട്ടിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബൽ ഹസൻ ഖാതമി ഖാതമി, യാ അബൽ ഹസൻ അലിയാരേ, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ, ഖാതമി ഖാതമി, എന്റെ മോതിരം ഹബീബിന്റെ ഖബ്ര് ഷെരീഫിൽ വീണിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മോതിരം വേണോ? മോതിരം വേണോ? വേണം അലിയേ. അതൊരു സാധാരണ മോതിരമല്ല, സ്വർഗത്തിലുള്ള മോതിരമാണ്. സ്വർഗാണത്, സ്വർഗമാണത്. സ്വർഗത്തിൽ വീണ മോതിരം വേണ്ടാന്ന് ഞാൻ പറയൂ അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻസിൽ ഹു, വേണല്ലേ, എന്നാ പിന്നെ നിങ്ങൾ എന്നെ ഇറങ്ങിക്കൊള്ളൂ. മുഗീറത്തുബ്നു ശുഅബ തങ്ങൾ എന്തിനാണോ അത് ചെയ്തത്, ആഗ്രഹം പൂവണിയുകയാണേ,
ചെറുപ്പക്കാരേ, അലിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻസിൽഹു ഫഖുദുഹു, ഇറങ്ങൂ മുഗീറ. മുഗീറ തങ്ങൾ ഇറങ്ങി, ആ മോതിരം അങ്ങെടുത്തു, കൈവിരളിൽ അങ്ങ് ഇട്ടിട്ട് മാനവരുകൾ പറയാണ്, എന്റെ മനസ്സിലൊരാശയം ഉദിച്ചു, ഇനി ഹബീബിന്റെ ശരീരം തൊടാൻ എനിക്ക് അവസരമില്ല, ഇത് എന്റെ അവസാനത്തെ ഗോൾഡൻ ചാൻസ് ആണ്, അതുകൊണ്ട് ഇനി ഹബീബിന്റെ കഫൻ വസ്ത്രം തൊടാൻ എനിക്ക് അവസരമില്ല. ഞാൻ മെല്ലെ ഹബീബിന്റെ കഫൻ വസ്ത്രത്തിന്റെ മേലങ്ങ് തടവി, തുമാരെ ലിയേ മക്കീനോ മക്കാൻ, തുമാരെ ലിയേ ചുന്നിനോ ചുനാ, തുമാരെ ലിയേ ഹരെ ബൻ ദോ ജഹാൻ, തുമാരെ ലിയേ. അവസാനം കരാറ് നടത്തിയ സ്വഹാബി ഞാനാണെന്ന് സയ്യിദുനാ മുഗീറത്തു ബിൻ ശുഅബാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നമുക്ക് മരിക്കുന്നതിന് മുമ്പായി ഈ സദസ് ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങൾ കാണുന്നുണ്ട് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? തങ്ങൾ കാണുന്നുണ്ട് എന്ന് ഉറപ്പാണ് എന്ന് വിശ്വാസമുള്ള കൈപോക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും അങ്ങനെയാ, അല്ലാഹു തൗഫീഖ് കേട്ടെ കേട്ടെ കേട്ടെ. എന്നാൽ ഒരു ആഗ്രഹം വെച്ചോ, മദീനയിൽ ഒന്ന് പോകണം. ഏക് ബാർ മദീന ജാനാ ഹേ, ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ, കൈഫ മക്കിയത മുജ്കോ കര ദേ മുഖുദാ, മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ, മുസ്കുരാ ഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ, ജോ മതാ ജോ മതാ ജോ മദീനേ ചലാ. എത്തിക്കട്ടെ, എന്റെ അമ്മ പറയാത്ത മദീനയിലേക്ക് എത്തിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ്